ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്ക് നാം വന്നിരിക്കുകയാണ് ജീസസ് ഫാമിലിയുടെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ ആരാധനയിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ കർത്താവിനെ ആരാധിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വിശ്വസ്തനായി പരിചയും പലകയുമായി ഞങ്ങളോട് കൂടെ ഇരുന്നു ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് നിരാശകളിൽ നിന്ന് വേദനകളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹാലേലൂയ രക്ഷയുടെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല കർത്താവിന് ഞങ്ങൾ സ്തോത്രത്തോടെ സ്തുതികളോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ പാട്ടുകൾ പാടി ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങൾ സങ്കീർത്തന ശുശ്രൂഷ നടത്തുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ അങ്ങയുടെ നാമമഹത്വം എടുക്കുമാറാകണമേ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ ഞങ്ങളുടെ മുൻപിൽ കീറാമുട്ടിയായി നിൽക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കുമാറാകണമേ ഹല്ലേലൂയ ഞങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ വിജയം നേടുന്ന ഒരു പകലായിത്തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ നാമമഹത്വത്തിനാക്കി തീർക്കണമേ ബലഹീനരായി ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവശക്തി അല്ലെ ഇന്ന് ഞങ്ങളിൽ വ്യാപരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരുപക്ഷെ അവരുടെ വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും കർത്താവെ അവിടുന്ന് സകലവും അറിയുന്നല്ലോ അങ്ങയുടെ കർത്താവെ കരം പ്രവർത്തിക്കുമാറാകണമേ അവരെ ആശീർവദിക്കുമാറാകണമേ അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ശത്രുവിൻ്റെ സകല പദ്ധതികളിൽ നിന്നും ദൈവികമായ വിടുതൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ശുശ്രൂഷയെ ഒരിക്കൽ കൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ദൈവനാമമഹത്വത്തിനാക്കി തീർക്കണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണം ഞങ്ങളുടെ കുറവുകളെല്ലാം കർത്താവെ അവിടുന്ന് ക്ഷമിക്കുമാറാകണം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ യേശുവേ എൻ ജീവനേ എൻ ആശ നീ മാത്രമാ എൻ യേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ എൻ കാന്ത നീയുള്ളിൽ ആശ്വാസമാ വൈകാതെ മുൻവന്നിടും എൻ കാന്ത നീയുള്ളിൽ ആശ്വാസമാ
പ്രൈസ് ദി ലോർഡ്. 124-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം പ്രാണനുമീതെ കവിയുമായിരുന്നു, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായകയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. പിന്നീട് താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്ന് അർത്ഥമാക്കിക്കൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ ആരോഹണ ഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ദൈവവൈദലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയുവാൻ കഴിയും, യഹോവ എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, കർത്താവിന് നന്ദി പറയുവാൻ കഴിയുന്ന എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതെ, എൻ്റെ യഹോവ എൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട്, യഹോവ എൻ്റെ കൂടെ ഇരുന്നതുകൊണ്ട്, എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചതുകൊണ്ട് എന്ന് നമുക്ക് ധൈര്യപൂർവം പറയുവാൻ കഴിയും. എബ്രായർ 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാം. ഹാലേലൂയ. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര്? ദൈവപൈതലെ, ജീവിതയാത്രയിൽ പ്രതികൂലങ്ങൾ വന്നേക്കാം, കാറ്റും കടലും തിരമാലകളുമൊക്കെ നമുക്ക് നേരെ ആഞ്ഞടിച്ചേക്കാം. എന്നാൽ അതിൻ്റെ നടുവിലും ഹാലേലൂയ നാം പതറിപ്പോകാതെ ഇരിക്കണമെങ്കിൽ, നാം ക്ഷീണിച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ, നാം പിന്മാറിപ്പോകാതെ ഇരിക്കണമെങ്കിൽ, നാം പരാജയപ്പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. ആ കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ. വൈഷമ്യമേറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഹാലേലൂയ. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം. എന്നാൽ അതിനെല്ലാം നടുവിലും നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ നിരാശനാവുകയില്ല, അതുകൊണ്ട് ഞാൻ രോഗിയാവുകയില്ല, അതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, അതുകൊണ്ട് ഞാൻ മടുത്തു പോകുകയില്ല, അതുകൊണ്ട് എൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല, അതുകൊണ്ട് ഒരു വാതിലടഞ്ഞാലും എനിക്ക് വേണ്ടി പല വാതിലുകൾ എനിക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. വലിയ പ്രത്യാശയോടെ ആയിരിക്കാം
ഈ സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ അവസാന വാക്യത്തിൽ നാം ഇങ്ങനെ അതിൻ്റെ ഏഴാം വാക്യത്തിൽ നാം കാണുന്നു, വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കർത്താവ് നമ്മെ ഇത്രത്തോളം സൂക്ഷിച്ചില്ലേ? ശത്രുവായ പിശാച് പല പദ്ധതികളും ഒരുക്കി നമ്മെ കാത്തിരുന്നപ്പോൾ അവൻ്റെ കെണിയിൽ അകപ്പെടാതെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ശത്രുവിൻ്റെ ഒരു പദ്ധതിയും നമ്മെ തൊടുകയില്ല. വിശ്വസിക്കാം. വിശ്വസിക്കുന്നത് നമ്മുടെ വായ് കൊണ്ട് നമുക്ക് ഏറ്റുപറയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നമുക്ക് വിശ്വസിക്കുന്നത് ഏറ്റുപറയാം, അനുഗ്രഹം പ്രാപിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ആരാധനയ്ക്കായിട്ടൊരുങ്ങാം. നമ്മുടെ ഹൃദയം തുറന്ന്, വായ്കളെ തുറന്ന് നമ്മുടെ കർത്താവിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുവാനുള്ള സമയമാണ്. ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. മറ്റെല്ലാം മറന്ന്, സാഹചര്യങ്ങളെ മറന്ന്, പ്രതികൂലങ്ങളെ മറന്ന്, നമ്മുടെ അവസ്ഥകളെ മറന്ന് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിൽ പങ്കുചേരാം. ഇത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സമയമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീസസ് ഫാമിലി ഒരുക്കുന്ന ഈ സൺഡേ വർഷിപ്പിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ നടത്തി പുലർത്തി ജീവനും ഭക്തിക്കും ആത്മാവിനും ശരീരത്തിന് വേണ്ടിയതായ എല്ലാ നന്മകളും ഒരുക്കി നമ്മളെ മാനിച്ച ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, നമ്മെ കരുതിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രൈസ് ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എന്നെ കൈവിടാത്ത ഒരു യേശു എൻ്റെ കൂടെയുണ്ട്. പാട്ടുകാരൻ പാടുന്നു, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ. ആമേൻ. യേശു എൻ കൂടെയുണ്ട്. നമുക്കരങ്ങളെ തട്ടി ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവനാമം മഹത്വമെടുക്കട്ടെ. Thank you, Jesus. Hallelujah. എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അവിടെ ഞാൻ ഏകനല്ല, ഇരുന്നത് തീയല്ല, എന്നെ ശൂന്യക്കാരനില്ല, ഇരുന്നത് തീയല്ല, എന്നെ ശൂന്യക്കാരനില്ല. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച
ചേർന്ന് പാടുമ്പോൾ കർത്താവിന്റെ നാമം ഉയർത്തുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. ദൈവം എനിക്ക് അനുകൂലം. ഹല്ലേലൂയ, അത് നന്നായി അറിയുന്നു ഞാൻ. ചേർന്ന് പാടാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സിയാരബ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, വി പ്രേസ് യു ജീസസ്. ആമേൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അതെ, പരീക്ഷ എന്റെ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, വിശ്വാസത്തോടെ പാടിയാട്ടെ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, അതെ എന്റെ ഭാരം വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, യെസ് ലോർഡ്, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അതെ, പരീക്ഷ എന്റെ ദൈവം, ഇന്ന് പകൽക്കാലം ഒരു മറുപടിയുണ്ട്, ഇന്ന് പകൽക്കാലം ഒരു വിടുതലുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് പാടട്ടെ. ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മാറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മാറിയുന്നു ഞാൻ. ഞാൻ ഗോവയ്ക്കാ കാത്തു നടന്നല്ലോ ഇല്ലേ.
കർത്താവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് എന്റെ കാൽകളെ പാറമേൽ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി ഹല്ലേലൂയ എന്റെ കാൽകളെ പാറമേൽ നിർത്തി വിശ്വാസത്തോടെ പാടിയാട്ടെ ഓ സുസ്ഥിരമാക്കി പുതിയൊരു എനിക്കും തന്നു എൻ ദൈവത്തിനു സ്തുതികൾ തന്നെ ആമെ പുതിയൊരു പാട്ട് എനിക്കും തന്നു എൻ ദൈവത്തിനു ഗ്ലോറി താങ്ക് യു ലോർഡ് വി പ്രൈസ് യു ജീസസ് ഹല്ലേലൂയ 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 ഗ്ലോറി ഓ രത്നേ ശാന്തരാധിക സിയാരവ സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഓ എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ ആമേൻ ഹല്ലേലൂയ 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 ഓ ഗ്ലോറി മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഓ യേശു നല്ലവൻ അവൻ നല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത് യേശു നല്ലവൻ അവൻ നല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക കർത്താവിന്റെ നാമം ഹല്ലേലൂയ ആമേൻ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പോകാം ബഹുമാനം ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഓ ഹല്ലേലൂയ 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 ഓർത്തിലേക്ക് നല്ല ശാന്തരാധിക സിയാരവ ഓ ശക്തിയും ബലവും യേശുവിന് ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും ഓരോരേക്ക് ശബ്ദ രാജ വൈരാജ അമ്പേരെ തീലക രാജ ഗ്ലോറി താങ്ക് യു ലോർഡ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് എല്ലാ മഹത്വവും എല്ലാ മാനവും എല്ലാ പുകഴ്ചയും എന്റെ കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുകയോ ബഹുമാനം ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ഗ്ലോറി താങ്ക് യു ലോർഡ് ഹല്ലേലൂയ 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 എല്ലാ മഹത്വവും ഞങ്ങളെ കർപ്പിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങളെ കർപ്പിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങളെ കർപ്പിക്കുന്നു ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ജീസസ് സ്തുതികൾക്ക് ആരാധനയ്ക്ക് യോഗ്യനായവനെ മുൻപാകെ ഞങ്ങളങ്ങേ തന്നെ സമർപ്പിക്കുകയോ
Amen. Praise the Lord. നഷ്ടമായി പോയ എന്നെയും നിന്നെയും തേടി വന്നതാണ് ദൈവസ്നേഹം. അമേൻ. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ പുറം പറമ്പിൽ കടന്ന പ്രൈസ് ദ ലോർഡ് എന്നെയും നിന്നെയും ആ സ്നേഹം തേടി വന്നു. ഹല്ലേലൂയ. അമേൻ. പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ. അമേൻ. ആ വരികൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. സ്നേഹം നിനക്ക് മാത്രം. പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ. നഷ്ടമായി പോയ നിന്നെ ഇഷ്ടരാക്കി തീർത്തതാ എൻ്റെ സ്നേഹം നിനക്കു മാത്രം. വേറെ എഴുന്നേൽക്കുവാൻ കഴിയാതെ നിവരുവാൻ കഴിയാതെ തളർന്നു പോയ എന്നെയും നിന്നെയും മുഴുവൻ സൗഖ്യമാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ഈ പകൽക്കാലം രുചിച്ചറിയാം. ഗ്ലോറി ഓ ജീസസ്. ഓ ജീസസ് കർത്താവേ അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി മാത്രം. യെസ്,
ഇനി ഞാൻ ലോക സ്നേഹം തേടുകില്ല എൻ്റെ ധനവും മാനമല്ല നിൻ്റെ പകിവക്കായി മാത്രം ലോക സ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം എൻ്റെ ധനവും അപ്പാ യേശുവേ നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം അതുകൊണ്ട് എൻ്റെ സ്നേഹം എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എൻ്റെ മാത്രം എന്നെ പൂക്കും താരും നീരാ എൻ്റെ സ്നേഹം എല്ലാവരും കരങ്ങൾ ഉയർത്തി പാടിയാണ് കർത്താവേ ഓ എൻ്റെ സ്നേഹം നിനക്കായി മാത്രം വേറെ ആരും കവരുകില്ല വരുകില്ല എന്തേതല്ല നിനക്കായി മാത്രം എന്നെ പോറ്റും താരും നീതാ എന്നെ പോറ്റും താരും നീതാ പ്രാണപ്രിയ ിടങ്ങളിൽ നമ്മുടെ കണ്ണുകൾ നടച്ച് ദൈവത്തിൻ്റെ മുൻഭാഗം നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഒരു ഞായറാഴ്ച പകൽ വേള കൂടെ കാണുവാൻ അങ്ങ് അനുവദിച്ചു. യെസ്, അടിയനെ സമർപ്പിക്കുന്നു. എൻ്റെതെല്ലാം കർത്താവ് അങ്ങയ്ക്കും മാത്രം ഗ്ലോറിറ്റിക്കാം. ഈ ലോകത്തെ സ്നേഹിക്കുവാൻ, ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിപ്പാൻ ഇനി എന്നെ അനുവദിക്കരുത്. കർത്താവേ, എൻ്റെ യേശുവിനെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഓ ജീസസ്, എത്ര പേര് സമർപ്പിക്കുന്നു. ഗ്ലോറി, താങ്ക് യു ജീസസ്.
എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതല്ല നിനക്കു മാത്രം, എന്നെ പൂറ്റും താരും കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ദാസനെ അഭിഷേകം ചെയ്യണമേ. ആരാധിപ്പൻ കൃപ നൽകിയതിനായി സ്തോത്രം. ഈ ആരാധനയിലൂടെ സംബന്ധിച്ച കർത്താവെ ആരാധിച്ച എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിച്ചാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ നാമജ്വല്യം ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ഉദ്ധാരണം പ്രാപിക്കട്ടെ. ആമേൻ. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പറയാം ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീസസ് ഫാമിലിയായി വീണ്ടും ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിൽ അനേക പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിപ്പാനും ദൈവം നമ്മെ സഹായിച്ചു. അതിനായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മധ്യസ്ഥ ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ വീണ്ടും പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചുകൂടിയല്ലോ. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവർക്ക് വേണ്ടിയുള്ള ആശംസാ വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്ന് ജന്മദിന ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവർക്കുള്ള വാഗ്ദത്ത വാക്യം ഇതാണ്. 118 സങ്കീർത്തനം 14 വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ ബലവും കീർത്തനവും ആകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ കർത്താവ് രക്ഷയായിരിക്കാൽ സ്തോത്രം. ഹല്ലേലൂയ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി വാഗ്ദത്ത വാക്യം ഇങ്ങനെ പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 3 25 വാക്യം: തന്നെ അന്വേഷിക്കുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും യഹോവ സമീപസ്ഥനാകുന്നു. ഹല്ലേലൂയ. ദൈവം ഈ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും സമീപസ്ഥനായിരിക്കട്ടെ. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയും ആശംസകളും ഈ സമയം അവരെ അറിയിക്കുകയാണ്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് മധ്യസ്ഥ ചെയ്യുവാനായി വളരെ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ വേദനയിൽ, നിരാശയിൽ, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. നാമല്ല അവരുടെ ശബ്ദം കേൾക്കുന്നത്, നമ്മുടെ ദൈവം അവരുടെ ശബ്ദം കേൾക്കുന്നു. അവരെ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി കൊടുക്കുന്നു. നമുക്കൊന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത വാസ്യമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മാത്രം വിശ്വസ്തനായിരിക്കാൽ സ്തോത്രം, അങ്ങ് മാത്രം വലിയവനായിരിക്കാൽ സ്തോത്രം, സ്തുതിക്ക് യോഗ്യനായ സ്തുതിക്ക് യോഗ്യനായ കർത്താവായിരിക്കാൽ സ്തോത്രം. ഉന്നതനായ ദൈവമേ, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നു. അതിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വീണ്ടും ഞങ്ങൾ അനേക പ്രിയപ്പെട്ടവരുടെ വേദനകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇന്ന് അവരുടെ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി കൊടുത്തിരിക്കുക, സ്തോത്രം. ഇന്ന് അവരുടെ ജീവിതങ്ങളിൽ ഒരത്ഭുതത്തെ ദൈവം ചെയ്തിരിക്കുക, സ്തോത്രം. ഇന്ന് അവരുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവരുടെ കണ്ണുനീർ തുടച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവർ കർത്താവെ രോഗത്തിൽ വേദനയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ഒന്നിച്ച് കൊറോണ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഡൽഹി പട്ടണത്തിൽ മുഴുവനായി കർത്താവെ അധികം ആളുകൾ കർത്താവെ കഷ്ടപ്പെടുന്നു കൊറോണ രോഗത്താൽ. കർത്താവെ, ഞങ്ങളുടെ കേരള സ്റ്റേറ്റിൽ
അനേക രോഗികളായി ഭാരപ്പെടുന്നു കർത്താവെ, ഇന്ത്യ മുഴുവനും കർത്താവെ. അതുമാത്രമല്ല, ലോകത്തിലെമ്പാടും കർത്താവെ കൊറോണ രോഗത്താൽ ജനം കഷ്ടത അനുഭവിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, അസ്വസ്ഥതകളെ മാറ്റി. പലരും കർത്താവെ വെന്റിലേറ്ററിലായിരിക്കുന്നപ്പ, ഹല്ലേലൂയ കർത്താവെ സ്തോത്രം, അവർക്ക് അങ്ങ് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നെഞ്ചിന് വിമിഷ്ടമായിട്ട് അതുപോലെ കർത്താവെ ശ്വാസമെടുക്കാൻ വയ്യാതെ അനേക പ്രിയപ്പെട്ടവർ കഷ്ടപ്പെടുകയാണ്. അവർക്ക് ആശ്വാസം കൊടുക്കണമേ, അവർക്ക് വിടുതൽ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക്, അവരുടെ പ്രിയപ്പെട്ടവർ, അവരെ വേദനയോടെ കർത്താവെ അവരുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നപ്പ, നീ അവർക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആവങ്കലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു. അതേ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി നിലവിളിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് വിടുതൽ കൊടുക്കുവാൻ, കൊറോണ പോസിറ്റീവാ എന്ന് കേട്ട് ഭാരപ്പെടുന്നവർ, അത് നെഗറ്റീവാകാൻ കാത്തിരിക്കുന്നവർ, കർത്താവെ വിടുതലിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർക്ക് വിടുതൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. സൗഖ്യദായകനായ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതൽ സംഭവിച്ചിരിക്കാൻ നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഉപജീവന മാർഗത്തിന് കഷ്ടപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ, അവർക്ക് ഉപജീവന മാർഗങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അവർക്ക് ആശ്വാസവും കർത്താവെ, അവരുടെ ആവശ്യങ്ങൾക്ക് കർത്താവെ അങ്ങ് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവെ, അവരുടെ ജീവിതത്തിൽ ദൈവമേ അവർക്കൊക്കെയും ഒരു നല്ല വഴി ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും ദൈവത്തിൻ്റെ സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മദ്യപാനികളായി ജീവിതം നഷ്ടത്തിൽ നശിപ്പിക്കുന്നവർ, അവരുടെ ജീവിതം അവർ നഷ്ടപ്പെടുത്തുന്നു, മറ്റുള്ളവർക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ജീവിതങ്ങൾ യേശുവിന് വേണ്ടി കർത്താവെ, അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാണ്, അവരുടെ ജീവിതം യേശുവിൻ്റെ ഒരു സന്ദർശനം അനുഭവിക്കുവാണ് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പുനരുത്ഥാനത്തിന് ശക്തി അവർക്ക് കൊടുക്കുവാൻ, അവരുടെ ആ ജീവിതങ്ങൾ, അവരുടെ ജീവിതം ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് അനേകർ പ്രാർത്ഥനയിൽ, ഞങ്ങൾക്ക് ഒരു ഉപജീവന മാർഗമില്ല, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നു, ഇനി ഞങ്ങൾക്ക് മരിക്കുവാനല്ലാതെ മറ്റൊന്നും മാർഗമില്ലെന്ന് പറയുന്നവർ, ആത്മഹത്യയിലേക്ക് ജനത്തെ നയിക്കുന്ന ആ ദുഷ്ടതയുടെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അത് നിരാശയുടെ ആത്മാവ് ജനത്തെ വിട്ടുപോകട്ടെ, ആത്മഹത്യ സ്പിരിറ്റ് ജനത്തെ വിട്ടുപോകട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ആത്മാവിന് സത്യത്തിന് ദൈവത്തെ ആരാധിക്കുവാൻ, അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, സമയത്ത് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ഓൺലൈനിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പലർക്കും കർത്താവെ, മൊബൈൽ ഇല്ലാതെ അവർക്ക് ക്ലാസ്സുകൾ നഷ്ടമായി പോകുന്നു, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സർവശക്തനായ ദൈവമേ, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അനേക പ്രിയപ്പെട്ടവർ കർത്താവെ, അവർ രോഗത്തിലും ഭാരത്തിലുമായിരിക്കുന്നു, അതുപോലെ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവെ, ഇനി മുമ്പോട്ട് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഇവരുടെയൊക്കെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി സകലവും പ്രവർത്തിക്കുന്ന ദൈവത്തെ തന്നെ. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഏൽപ്പിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലങ്ങൾ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ഓരോ മക്കളുടെ മേലും, ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ ദൈവജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്, കൊറോണ ഭൂമിയിൽ നിന്നും കർത്താവെ നീക്കിത്തരുവാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സ്വാഗതം ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക്. എന്താണ് ജീസസ് ഫാമിലി ആരാധന? വേറൊരു സഭയാണോ? അല്ല അല്ല, ഇതൊരു കൂട്ടായ്മയാണ്. മാനസാന്തരപ്പെട്ട സകലർക്കും വേണ്ടിയുള്ളൊരു കൂട്ടായ്മ.
നിങ്ങൾ കത്തോലിക്കരാകാം, പ്രൊട്ടസ്റ്റൻ്റുകാരാകാം, പെന്തിക്കോസുകാരാകാം, ആരോ ആയിക്കൊള്ളട്ടെ, നമുക്കെല്ലാവർക്കും കൂടെ വന്നിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള ഒരു വേദിയാണ് ജീസസ് ഫാമിലി. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരമുള്ള മറ്റുള്ളവർക്കൂടെ ഞങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നത് അവർക്ക് അനുഗ്രഹമായിരിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കട്ടെ. ഞാനെപ്പോഴും ഒരു ഫലിതം പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നത്. ഇന്നും ഒരു ഫലിതം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 279 ഫലിതം നമ്പർ. ഒരു വീട്ടിലെ മേളത്തെ നിലയിൽ കിടന്ന അപ്പച്ചൻ മരിച്ചു. അപ്പോൾ ആളുകൾ വന്നു, ശവപ്പെട്ടിയൊക്കെ കൊണ്ടുവന്നു, ശവം അതിനകത്ത് വെച്ചു. അവരവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ്, മേളത്തെ നിലയിൽ നിന്ന് വളരെ സാവധാനത്തിൽ അവർ കൊണ്ടുവരികയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാളിൻ്റെ മുമ്പിൽ പോയ ഒരാളിൻ്റെ കാലങ്ങ് തെന്നി, ആളങ്ങ് കുനിഞ്ഞു, ശവപ്പെട്ടി ടിങ് എന്ന് പറഞ്ഞിട്ട് താഴെ വന്നടിച്ചു. അപ്പച്ചൻ ചാടി എഴുന്നിറങ്ങിയിരുന്നു. അപ്പച്ചൻ ജീവൻ വന്നു. ഒരു 15 കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പിന്നെയും മേളത്തെ നിലയിൽ കിടന്ന് മരിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ ആളുകൾ ശവപ്പെട്ടി കൊണ്ടുവന്നു, ആ ശവപ്പെട്ടിക്കകത്ത് വെച്ചു, സാവധാനത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടുത്തെ അമ്മച്ചേ, അപ്പച്ചൻ്റെ ഭാര്യ അമ്മച്ചേ, അവർ താഴെ നിന്ന് പറഞ്ഞു, കുറച്ചുകൂടെ ഇടത്തോട്ട്, കുറച്ചുകൂടെ ഇടത്തോട്ട്, സൂക്ഷിച്ചു വേണം കേട്ടോ, സൂക്ഷിച്ചു വേണം, സൂക്ഷിച്ചു വേണം, വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ, ആ ഇച്ചോട്ട് വലത്തോട്ട്, ഇച്ചോട്ട് വലത്തോട്ട്, ഇച്ചോട്ട് ഇടത്തോട്ട്. എന്നിട്ട് പറഞ്ഞു, നോക്കിയേ, 15 മുമ്പ് ഒരു വല്ലാത്ത അപകടം നടന്നു, ആ അപകടം ഇനിയും ഉണ്ടാവരുത് കേട്ടോ, അനർത്ഥം ഇനിയും ഉണ്ടാക്കിയെടുക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പച്ചന് ജീവൻ വെച്ചത് അനർത്ഥമായിപ്പോയെന്നാണ് അമ്മച്ചയുടെ അഭിപ്രായം. ഇന്നത്തെ നമ്മുടെ വിഷയം, ശത്രു അപഹരിച്ചത് തിരികെ പിടിക്കുക, തിരികെ പിടിക്കുക, സ്വന്തം ആക്കുക. അതാര് ചെയ്യണം? നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. 1 ശമുവേൽ വേദപുസ്തകം കയ്യിലുണ്ടോ? വേദപുസ്തകം കയ്യിലുണ്ടായിരിക്കണം. നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കും, ഉണ്ടോ? ഒരു സ്പൈറൽ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ പ്ലാസ്റ്റിക് ആണെങ്കിൽ തുരുമ്പിച്ച് കടലാസ് കയറി പോകത്തില്ല. പേന ഉണ്ടായിരിക്കണം, 2 കയ്യിലുണ്ടായിരിക്കട്ടെ, ഒരെണ്ണം തെളിയുന്നില്ലെങ്കിൽ മറ്റേത് ഉപയോഗിക്കാം. ഹല്ലേലൂയ. 1 ശമുവേൽ 30:18. ശത്രു സൈന്യം അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടെടുത്തു. ഹല്ലേലൂയ. 19:2. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുവന്നു. ഡേവിഡ് റിക്കവേർഡ് ആൾ. ഹല്ലേലൂയ. അവന് നഷ്ടമായത്, ശത്രു കൊണ്ടുപോയതെല്ലാം തിരികെ കൊണ്ടുവന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വേദപുസ്തകത്തിൽ 2 സ്ത്രീകളുടെ പേരിലുള്ള. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം അല്ലേ? രൂത്ത്, എസ്തേർ. ദൈവം എന്നൊരു വാക്കില്ലാത്ത പ്രധാനപ്പെട്ട, ദൈവത്തെപ്പറ്റി വളരെയേറെ പറയുന്ന 2 ഏതൊക്കെയാണ്? 1 എസ്തേർ, മുഴുവൻ ദൈവമാണ്, പക്ഷേ ദൈവം എന്നൊരു വാക്കില്ല. 2 ഉത്തമഗീതം. ഇത് രണ്ടും ദൈവത്തെപ്പറ്റിയാണ്, പക്ഷേ ദൈവം എന്നൊരു വാക്കില്ല. അതുപോലെയാണ് വേദപുസ്തകത്തിൽ പാപം ചെയ്തതായിട്ട് പറയാത്ത കുറേ ആളുകളുണ്ട്. ആരൊക്കെയാണ്? 1 എഴുതിയിട്ടില്ല, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 1 യോസഫ്. യോസഫ് പാപം ചെയ്തതായിട്ട് ഒരു പാപവും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 2 ദാനിയൽ. ദാനിയലിൻ്റെയും ജീവിതത്തിനകത്തെ ഒരു പാപവും പ്രധാനപ്പെട്ട നീട്ടി എഴുതിയതിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്, കാണുന്നില്ല. പുതിയ നിയമത്തിനകത്ത് തിമോത്തിയോസ്. തിമോത്തിയോസും പാപം ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇനിയും പറയുന്നത് കേട്ടാട്ടെ, എവരുടെയൊക്കെ ജീവിതത്തിനകത്ത് പാപം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. പഞ്ചാബിയിൽ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഇൻസാൻ തോ ഗൽത്തിക്ക പുത്തലാഹേ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പാപത്തിൻ്റെ ഒരു പ്രതിമയാണ്. പാപം നമ്മുടെ ജീവിതത്തിനകത്ത് വരും, നോട്ടത്തിനകത്ത്, വർത്തമാനത്തിനകത്ത്, സംസാരത്തിനകത്ത്, ദേഷ്യം വരുമ്പോൾ ഒക്കെ പാപം സംഭവിച്ചു പോകാം. അപ്പോൾ എവരുടെ ജീവിതത്തിനകത്തും പാപം സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി, പാപം വരും. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ പാപം വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നിട്ട് ചിലട്ട് ഇങ്ങനെ പറയും, നമ്മളെ മനുഷ്യരില്ലേ പാപം, ഇല്ല, ആ പാപത്തിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം. സാവധാനത്തിലാണെങ്കിലും വിടുതൽ പ്രാപിക്കണം. പ്രാർത്ഥിച്ച്, ചോദിച്ച്, ദൈവത്തോട് പറഞ്ഞ്, കരഞ്ഞ്, നിലവിളിച്ച്, നെഞ്ചത്തടിച്ച് വിടുതൽ പ്രാപിക്കണം. എനിക്ക് ഒരു ആഗ്രഹമാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് ഐ മസ്റ്റ് ബി ആൾമോസ്റ്റ് ലൈക്ക് ജീസസ്. യേശുവിനെപ്പോലെ ഏകദേശമായിരിക്കണം. വിശുദ്ധ ജീവിതത്തിനകത്ത്, സംസാരത്തിനകത്ത്, നോട്ടത്തിനകത്ത്, പ്രകൃതത്തിനകത്ത്, എല്ലാത്തിനും മരിക്കുന്ന സമയത്ത് ഏകദേശം ക്രിസ്തുവിനെ പോലെ ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന സകലർക്കും എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിക്കാണും, തെറ്റുപറ്റിക്കാണും, കുറച്ച് ചെറിയത് വലുതായിട്ട് വലിയ പാപങ്ങൾ പോലും സംഭവിച്ചിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ പാപം മനസ്സ വാച കർമ്മണ ചെയ്യാത്ത ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ സ്ത്രീയിൽ നിന്ന് ജനിച്ചതായിട്ട്. ആരാണത്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് പാപമൊന്നും ചെയ്തിട്ടില്ല, മനസ്സിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ബൈബിളിൽ തെറ്റുകൾ എഴുതി
ആളുകൾ ചെയ്ത തെറ്റുകൾ, അബ്രഹാം ചെയ്ത തെറ്റെഴുതി, ഇസ്ഹാക്ക് ചെയ്ത തെറ്റെഴുതി, യാക്കോബ് ചെയ്ത തെറ്റ്, ഇവരെല്ലാം ചെയ്തിട്ടുള്ള തെറ്റുകൾ എഴുതി. എന്തിന്? നമുക്കൊരു ഗുണപാഠമായിട്ട്. ഹാലലുയ്യ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റോഡ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോകണം. പഴയകാലത്ത് പാലങ്ങളൊക്കെ കുറവായിരുന്ന സമയത്ത് ചപ്പാത്തെന്ന് പറയും, അവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കും. എന്താണ് റോഡ് മുങ്ങിപ്പോകാൻ? അതിൻ്റെ അർത്ഥം നമ്മൾ നല്ല ചൂടുകാലത്തും ഭയങ്കര വരൾച്ചയുള്ള സമയത്തും മുണ്ടുമൊക്കെ പോക്കി ഇങ്ങനെ നടക്കണമെന്നുള്ളതല്ല, പിന്നെയോ മഴ വരുന്ന സമയത്ത്, എപ്പോഴുമല്ല, മഴ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ നോട്ടം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. പണ്ട് 1994 ഞാൻ ഇന്ത്യയിൽ മുഴുവൻ, വടക്കേ ഇന്ത്യ മുഴുവൻ ഒരു മോട്ടോർ സൈക്കിൾ ടൂർ, ഞങ്ങൾ 4 സുവിശേഷ വേലക്കാർ ഒന്നിച്ചു പോയി, ഒരു മെക്കാനിക്കും 4 മോട്ടോർ സൈക്കിളിനകത്ത് ഞങ്ങൾ 5 പേര് യാത്ര ചെയ്തു. ആ 31 ദിവസം എടുത്തു. ഏകദേശം 10,000 കിലോമീറ്റർ കവർ ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചു. എല്ലാ സ്റ്റേറ്റുകളിലും പോയി, നേപ്പാളിലും ഭൂട്ടാനിലും പോയിട്ട് ഞങ്ങൾ തിരികെ വന്നു. ഈ യാത്രയിൽ ഞാനൊരു കാര്യം പഠിച്ചു. ഞങ്ങൾ പോകുന്ന സമയത്ത് മുംബൈ പോകുന്ന വാഹനത്തെ നോക്കാമെങ്കിൽ റോഡ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് ചുവന്നു കാണാൻ വയ്യ, എങ്കിലും കാണാൻ നോക്കൂ. എങ്ങനെയാണ്? ആ വണ്ടി കുലുങ്ങിയാൽ, ആ വണ്ടി വല്ലാതൊന്ന് ഇളകിയാൽ മനസ്സിലാക്കണം അവിടെ ഒരു കുഴിയുണ്ട്. ഹല്ലേലൂയ. അത് നമുക്ക് സിഗ്നൽ തരികയാണ്. അതുപോലെ നമ്മുടെ ഈ വേദപുസ്തകത്തിനകത്തും ദൈവദാസന്മാർ ചെയ്തിട്ടുള്ള പാപങ്ങൾ എഴുതി വച്ചിരിക്കുന്നതാണ്, മറച്ചു വയ്ക്കാതെ എഴുതിയിരിക്കുന്നതാണ്. മഹാപാപം ചെയ്തതാണ്, മന്ത്രവാദി എടുക്കൽ പോയത്, അയ്യോ ഞാൻ പറയുന്നില്ല, എല്ലാ തെറ്റുകളും എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു ഗുണപാഠമായിട്ട്, നമുക്ക് തെറ്റ് പറ്റാതെ ഇരിക്കാനായിട്ട്. വേദപുസ്തകം തുറക്കാം. 1 ശമൂവേൽ 27 അധ്യായത്തിൻ്റെ 1 വാക്യം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. ദാവീദും അവൻ്റെ കൂടെയുണ്ടായി അവൻ്റെ മനസ്സിനകത്ത് തോന്നിയതാണ്. എന്താണ് തോന്നിയത്? ഈ ശൗൽ എന്നെ കൊന്നുകളയും. അവൻ്റെ ആ ഭയം കാരണം ഇല്ലാത്ത ഒരു ഭയത്തെപ്പറ്റി നമ്മളിങ്ങനെ, ഞാനിങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു ആറ്റിൻ്റെ ഇടതുവശത്തുള്ള റോഡിൽ കൂടെ പോകുമായിരുന്നു. അപ്പോഴാണ് വലത്തുവശത്ത് നിന്ന് ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നതായിട്ടുള്ള ഒരു പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നു. ഇയാളപ്പോൾ നിലവിളിക്കാൻ തുടങ്ങി. എന്താ നിലവിളിക്കുന്നത്? പറഞ്ഞു, ഈ ആറ്റിലെ വെള്ളം അങ്ങ് വറ്റിപ്പോവുകയും അവിടെ കാണുന്ന പട്ടി തുടൽ പൊട്ടിച്ച് ഓടി വന്നിട്ട് കടിക്കുകയും ചെയ്താൽ എന്തോ ചെയ്യും അല്ലേ? ഇല്ലാത്ത ഭയം. ഈ മനുഷ്യനും അതുപോലെയാണ് ഉണ്ടായത് അല്ലേ? വിചാരിച്ചു, അയ്യോ അവൾ എന്നെ കൊന്നുകളയും. കാര്യമൊക്കെ ശരിയാണ്, ശൗൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ചെയ്ത അബദ്ധം കേട്ടാട്ടെ, അവൻ ഒറ്റയ്ക്കല്ല പോയത്, അവൻ്റെ കൂടെ വന്ന 600 പേരെയും കൂടെ കൊണ്ടുപോയി. 600 പേരെയും കൊണ്ട് അവൻ്റെ കൂടെ വന്ന 600 പേരുമായിട്ട്. എന്നിട്ട് എങ്ങോട്ടാണ് പോയത്? തെറ്റായിട്ടുള്ള സ്ഥാനത്തേക്ക് പോയി. 2 വാക്യം അവിടെ പറയുന്നു, ആ സമയത്ത് അങ്ങനെ ദാവീദ് പുറപ്പെട്ട് താനും കൂടെയുള്ള 600 പേരും ഗത്ത് രാജാവായ മാവോക്കിൻ്റെ മകൻ ആകീഷിൻ്റെ അടുക്കൽ ചെന്നു. അന്യ മതക്കാരനായ, ദൈവത്തിന് വിരോധിയായിട്ടുള്ള, ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള അങ്ങനെയുള്ള ഒരു വംശത്തിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. അവൻ അബദ്ധം കാണിച്ചു. എന്താണ് കാരണം? എടാ, അവന് പോകാൻ വേറെ സ്ഥലമുണ്ടായിരുന്നു, ശമൂവേലോടെ ഉണ്ടായിരുന്നു, അവൻ്റെ മെൻറ്ററായിരുന്നു. അവൻ ശമൂവേലിൻ്റെ അടുക്കൽ പോയില്ല. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭയം വന്നു കഴിയുമ്പോൾ തെറ്റായിട്ടുള്ള സ്ഥാനത്ത് പോകാൻ പാടില്ല, മന്ത്രവാദികളൊക്കെ പോകാൻ പാടില്ല, കള്ളുഷാപ്പിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ചേട്ടനൊക്കെ വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു, വേറെ അതുകൊണ്ട് ഞാൻ മന്ത്രവാദികളൊക്കെ പോയതാണ്. ദൈവദാസന്മാരെ അന്വേഷിച്ചോ? ഇല്ല. അവന് പോകാൻ ശമൂവേൽ ആ സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നു, ശമൂവേലിൻ്റെ അടുക്കലേക്ക് പോയില്ല. ഹല്ലേലൂയ. അവിടെ ചെന്നു, തെറ്റായിട്ടുള്ള രാജാവിൻ്റെ ചെന്നു, അയാൾ സിക്ലാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം കൊടുത്തു, ഒരു പട്ടണം കൊടുത്തു. അവരവിടെ പോയിട്ട് 600 പേരുമായിട്ട് താമസിക്കുകയാണ്. 28 അധ്യായം. ഫെലിസ്ത്യർ ആ സമയത്ത് ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് വന്നു. വന്നപ്പോൾ ദാവീദ് ശത്രു സൈന്യത്തോട് ചേർന്നിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ നിർബന്ധിതനായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഈ കുഴപ്പമെല്ലാം ഉണ്ടായത് ദാവീദിൻ്റെ ഒരു തെറ്റ് കാരണമാണ്. അവൻ തെറ്റായിട്ടുള്ള സ്ഥാനത്ത് പോയതുകൊണ്ട് ആ തെറ്റായിട്ടുള്ള ആൾക്കാരോടൊപ്പം ദൈവജനത്തിന് വേണ്ടിയോട് യുദ്ധം ചെയ്യുവാനിരിക്കുകയാണ്. ആ സമയത്ത് ശമൂവേൽ മരിച്ചു. കാലങ്ങൾ കുറച്ച് വേഗത്തിൽ പോവുകയാണ്. ശൗലാണ് ആ സമയത്ത് അവിടുത്തെ രാജാവ്. 28 അധ്യായത്തിൻ്റെ 5 വാക്യം. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവൻ്റെ ഹൃദയം ഏറ്റവും വിറച്ചു. എന്താ കാര്യം? ദൈവദാസൻ മരിച്ചു, ശമൂവേൽ മരിച്ചു, അഭിഷക്തനെ ഓടിച്ചു, ദാവീദിനെ ഓടിച്ചു. ഈ രണ്ടബദ്ധം നിങ്ങൾക്ക് പറ്റരുതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്നും നിങ്ങൾക്ക് ചെന്ന് അഭിപ്രായം ചോദിക്കുവാൻ, നിങ്ങൾക്ക് ചെന്ന് പ്രാർത്ഥന ചോദിക്കുവാൻ, നിങ്ങൾക്ക് ചെന്നിട്ട് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുവാൻ ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ടായിരിക്കണം. നവംബർ മാസം
നാലാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഞാൻ നാലാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ പത്ത് ദിവസം ഞാൻ ഉപവാസ പ്രാർത്ഥന എടുത്തു. പതിനാറ് ദൈവദാസന്മാരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് സോമിൽ സംസാരിച്ചാട്ട്. അവർ എന്നോട് മാത്രം, ഞാൻ ലീലയും മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? എൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും കുറേ പ്രവാചകന്മാരുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്തും ആരെങ്കിലുമൊക്കെ പ്രവാചകന്മാർ. ഞാനീ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നാളെ എന്തോ സംഭവിക്കുമെന്ന് പറയുന്നവരെ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നവർ, ദൈവത്തിൻ്റെ ആലോചന പറയുന്നവർ. ശമുവൽ മരിച്ചുപോയി, അതുകൊണ്ടാണ് അവന് കുഴപ്പമുണ്ടായത്. തന്നെയല്ല, ദാവീദിനെ അവൻ ഓടിച്ചുവിട്ടു. ദാവീദ് ആരായിരുന്നു? അവനെ സഹായിക്കാൻ ദൈവം അയച്ച അഭിഷക്തനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് അഭിഷക്തന്മാരെ ഇറക്കി വിടരുത്. ചില സഭയിലെ പാസ്റ്റർമാരെ എനിക്കറിയാം, അല്ലേ, അവനങ്ങ് പൊയ്ക്കോട്ടെ. എനിക്ക് പട്ടക്കാരെ അറിയാം, അവനങ്ങ് പൊയ്ക്കോട്ടെ. വേണ്ട, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവനെ നമുക്ക് വേണ്ട. അന്യഭാഷ പറയുന്നവനാണ്, അവനെ നമുക്ക് വേണ്ട. അവൻ അതി ആത്മീയരാണ്. ഇല്ല, പറഞ്ഞു വിടരുത്. ദാവീദിനെ പറഞ്ഞു വിടരുത്. ഹല്ലേലൂയ. അഭിഷക്തനെ ഓടിച്ചു വിടരുത്. പുരോഹിതൻ മരിക്കാനും പാടില്ല. ആറാമത്തെ വാക്യം, ശൗൽ യഹോവയോട് ചോദിച്ചാറ്, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഊറിയും കൊണ്ടോ ഉത്തരം അരുളിയില്ല. ആ സമയത്ത് ഉത്തരം കിട്ടാതെ ഇരുന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് ആലോചന വരാതെ ഇരുന്നപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ വെളിച്ചപ്പാടത്തെ അന്വേഷിച്ചു പോയി. കുറച്ചാളോട് ഉപവാസം എടുത്തില്ല, ഒരു യാഗം കഴിച്ചില്ല, ദൈവമേ എന്ന് വിളിച്ചില്ല. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നീ വിളിക്കുന്ന ഉടനെ ദൈവം മറുപടി തരണമെന്നില്ല. എത്രയോ പേരുടെ അനുഭവം വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ജോസഫ് 13 വർഷമാണ് ജയിലിൽ കടന്നത്. 13 വർഷമാണ് അടിമയായിട്ട് ജോലി ചെയ്തത്. ആ 13 വർഷത്തിനകത്ത് അവൻ ഇടയ്ക്ക് കള്ളു കുടിക്കാൻ പോയില്ല. എന്നാൽ എനിക്ക് വേദനയുണ്ട്, എൻ്റെ ചേട്ടന്മാരെന്നെ വിറ്റു കളഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി കള്ളു കുടിക്കാൻ പോവാണെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. നിൻ്റെയും ജീവിതത്തിനകത്ത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇരുന്നാൽ, നിൻ്റെ രോഗത്തിന് വിടുതലുണ്ടാകാതെ ഇരുന്നാൽ, നിൻ്റെ കടഭാരം മാറാതെ ഇരുന്നാൽ, നിൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടാതെ ഇരുന്നാൽ, നിൻ്റെ ഭാര്യ നേരെയല്ല എങ്കിൽ, നിൻ്റെ മക്കൾ നിന്നെ നോക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്ന് മന്ത്രവാദി എടുക്കലേക്ക്, മറ്റു വെളിച്ചപ്പാട് എടുക്കലേക്ക് പോകരുത്. ഹല്ലേലൂയ. ശൗലിൻ്റെ ജീവിതത്തിൽ ആദ്യകാലത്ത് പുരോഹിതന്മാരുണ്ടായിരുന്നു, ആദ്യകാലത്ത് പ്രവാചകന്മാരുണ്ടായിരുന്നു, ആദ്യകാലത്ത് ദാവീദുണ്ടായിരുന്നു. ഹല്ലേലൂയ. പലരും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്നപ്പോൾ അഹങ്കാരം തലയിൽ കയറി കഴിഞ്ഞപ്പോൾ, വലിയ അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ, അവൻ എവരുടെ ആരുടെയും ആവശ്യമില്ലാതെ വന്നു. നിൻ്റെ ജീവിതത്തിനകത്ത് വരാൻ പാടില്ല. അതാണ് ശൗലിന് ആദ്യകാലത്തുണ്ടായിരുന്നു, എന്നാൽ മധ്യഭാഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെയായി. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ വീണുപോയി, വാളിൻ്റെ മുനയ്ക്ക് വീണു, സ്വയം വാളിൻ്റെ മുനയ്ക്ക് വീണ അവൻ മരിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെയാണ് ദാവീദിൻ്റെ മകൻ ശലോമോൻ. അവനെപ്പോലെ അനുഗ്രഹം പ്രാപിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അതുപോലെ ഒരു ദൈവത്തിൻ്റെ ഒരു ഒരു അനുഗ്രഹത്തിൻ്റെ കൂമ്പാരമാണ് അവന് കൊടുത്തത്. അവൻ്റെയും ജീവിതത്തിനകത്ത് ആദ്യം പ്രവാചകന്മാർ കപ്പനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പനിൽ നിന്ന് കിട്ടിയ ഗുണം. പ്രവാചകന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെ ആരുമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഹല്ലേലൂയ. ഒരു ഒരു ബഫൂണിനെ പോലെ, ഒരു വെറുക്കൂത്തുകാരനെ പോലെ, ഒരു പോഷനെ പോലെ അവൻ മരിക്കുവാനിടയായിത്തീർന്നു. സിംഹാസനം പോലും അവൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. ശൗലിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. ആദ്യം മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ദാവീദിനെ ദൈവം രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ശത്രു സൈന്യത്തിൽ പോയതാണ്. അവൻ യുദ്ധത്തിന് പോവുകയാണ്, ഇസ്രായേലിന് പോകാൻ നിർബന്ധിതനായി, കാരണം അവരുടെ അഭയം ചൊല്ലിയിരിക്കുകയാണ്, പോവുകയാണ്. പക്ഷേ ദൈവം രക്ഷിച്ചു. നിങ്ങൾ ആ ഭാഗം നോക്കിയാൽ അറിയാം. ഹല്ലേലൂയ. അവൻ ദൈവം അവനെ രക്ഷിക്കുന്നു. ചിലപ്പോഴൊക്കെ നമുക്കൊരു അബദ്ധം പറ്റിയാലും ദൈവം രക്ഷിക്കാം. ഞാനൊരിക്കലും ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് മറ്റൊരു ദൈവത്തെപ്പറ്റി എൻ്റെ ആരാണ്ട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങ് കയറി പറഞ്ഞു. നിൻ്റെ അഭിപ്രായം പറയുന്നത് സൂക്ഷിച്ചു വേണം. ആരോടാ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം പറയാൻ. അത് സോഷ്യൽ മീഡിയയിൽ ഇടണോ വേണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കണം. ഇടുന്നത് വളരെ ചിന്തിച്ചിട്ട് വേണം. അതുകൊണ്ട് ഞാനൊരു അബദ്ധം കയറി പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, ആൾ വന്നാട്ടെ, ആണ് ഈ മനുഷ്യൻ നമ്മുടെ ദൈവത്തെ ചീത്ത പറയുന്നു. എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. അല്ലെങ്കിൽ ഞാൻ അടി കൊണ്ട് അവിടെ ചത്തുപോകുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് അബദ്ധവശാൽ ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനെൻ്റെ തീഷ്ണതയിൽ ചെയ്തു പോയതാണ്, എന്നെ രക്ഷിക്കണമേ. ദൈവം എന്നെ രക്ഷിച്ചു. എന്തായാലും അവരാരും വന്നില്ല. ആ മനുഷ്യൻ ഒറ്റയ്ക്കായിപ്പോയി, ഞാൻ എൻ്റെ പോക്കിന് പോയി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ദൈവം നിന്നെ രക്ഷിക്കും. അബദ്ധത്തിൽ ആയിത്തീരുന്ന സമയത്ത് നീ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുകയാണെങ്കിൽ, അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി, ശത്രു സൈന്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് രണ്ടിടത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് രക്ഷിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. 22 സങ്കീർത്തനത്തിനകത്താണ് ഒന്ന്, ഒന്ന് വേറെടുത്തുണ്ട്. രണ്ടിടത്ത് പറയുന്നുണ്ട്, ശത്രു കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിലൂടെ എന്ന് പറഞ്ഞാൽ എന്തറിയാം? കാട്ടുപോത്തുകൾ
നിന്നെ ആരെങ്കിലും ഇടിക്കാൻ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് കാട്ടുപോത്തുകൾ തമ്മിൽ ഇടിക്കുന്ന സമയത്ത് നീ എന്നെ കൂടെ അങ്ങ് രക്ഷപ്പെടും. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെ ബസ് അങ്ങോട്ട് പോകണം. അതിനപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ രണ്ട് വശത്തും കടകളും എല്ലാമാണ്. ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ഇതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് എനിക്ക് വരാനുള്ള അടുത്ത വണ്ടി വരുന്നത്. അത് അവസാനത്തെ വണ്ടിയാണ്. അതിനകത്ത് പോയേ ഒക്കത്തുള്ളൂ, എങ്കിലും മീറ്റിങ്ങിന് ഏലത്തുള്ളൂ. ഞാൻ ആ ഡ്രൈവറൊക്കെ പറഞ്ഞു, ആ വണ്ടിക്കാരൻ്റെ ഒന്ന് പറയണേ വണ്ടി നിർത്തണേ എന്ന്. അയാൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ പറയുന്ന നിർത്തമൊക്കെ ഞാൻ നിർത്താൻ പോയില്ല, ഇവിടെ നിന്നല്ലേ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് അപ്പുറത്തേക്ക് ഇനി പോരും. ഞാൻ പറഞ്ഞു, ഇല്ല ആ മുട്ടകളോ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇന്ന് നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞതും മറ്റേ ബസ്സുകാരനും ഇയാളും കൂടെ ഒരു വഴക്ക്. വണ്ടി അവിടെ നിന്നു, ഞാൻ ഓടിച്ചെന്ന് അതിനകത്ത് കയറി. ഹാലലിയ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിലൂടെ മറുപടി തരുന്നവനായ ദൈവം. ഹാലലിയ, ഇവിടെ ശത്രു സൈന്യത്തിനൊരു തമ്മിൽ ഒരു ബഹളമുണ്ടായി. ആകീഷ് രാജാവ് പറഞ്ഞത് കേട്ടാട്ടെ, 29:9, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. ആരായി പറയുന്നത്? പുറജാതിക്കാരൻ, അന്യമതക്കാരൻ പറയുകയാണ്. ആരെപ്പറ്റി? ഒരു ദൈവദാസനെ പറ്റി, അഭിഷക്തനെ പറ്റി പറയുകയാണ്. എന്താ കാര്യം? 18:14 വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. ഹാലലിയ, ഒരു സ്ത്രീയെ കണ്ടപ്പോൾ വിവേകത്തോടെ നടന്നു, ശത്രുവിനെ കണ്ടപ്പോൾ വിവേകത്തോടെ നടന്നു, അവൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ വിവേകത്തോടെ നടന്നു. ഹാലലിയ, ഞാനും നീയും വളരെ വിവേകത്തോടെ, ബുദ്ധിയോടെ, ദൈവം തരുന്ന വിവേകം, ബുദ്ധിയല്ല ദൈവം തരുന്ന വിവേകം. ബുദ്ധിയും വിവേകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബുദ്ധി നിങ്ങൾക്ക് കോളേജിൽ പോയാൽ കിട്ടും, ബുദ്ധി നിങ്ങൾക്ക് പുസ്തകം വായിച്ചാൽ കിട്ടും. വിവേകം തരുന്നത് ദൈവമാണ്. ഹാലലുയ്യ. അതുകൊണ്ട് ദൈവം തരുന്ന വിവേകത്തോടെ ജീവിച്ചാൽ വളരെ നല്ലതാണ്. ഹാലലുയ്യ. അവനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന അഭിപ്രായം കേട്ടാട്ടെ, എനിക്ക് നിന്നെ ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. പുറജാതിക്കാരൻ്റെ അഭിപ്രായമാണ്. നിങ്ങളെപ്പറ്റി, എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങളുടെ അടുത്ത വീട്ടുകാർക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ നാട്ടിലെന്താണ് അഭിപ്രായം? നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങളുടെ സഭയിൽ നിങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായം? സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായം? ഹാലലുയ്യ. ഈ അഭിപ്രായം ഞാനും നീയും ഉണ്ടാക്കിയെടുക്കണം. 30:1 ദാവീദും തൻ്റെ ആളുകളും 3 സിക്ലാഗിൽ എത്തിയപ്പോൾ അവിടുന്ന് തിരിച്ചു ഓടിച്ചുവിട്ടിരിക്കുകയാണ്. ശത്രുക്കൾക്ക് തമ്മിൽ ഭിന്ന അഭിപ്രായം ഉണ്ടായിട്ട് തിരിച്ചു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവർ സിക്ലാഗിലേക്ക് വരികയാണ്. ശത്രു സൈന്യം കൊടുത്ത പുരയിടത്തിലേക്ക് വരികയാണ്, പട്ടണത്തിലേക്ക് വരികയാണ്. സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കിയർ, ഇവരെല്ലാം ഒന്നിച്ചാണ് കേട്ടോ, ഈ ഇവരെല്ലാവരും ഫിലിസ്തീനാണ്, ഇവരെല്ലാവരും ഫിലിസ്തീനുടെ പല ഗ്രൂപ്പുകളാണ്. അമാലേക്കിയർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ ചീവച്ച് ചുട്ടു കളഞ്ഞിരുന്നു. ഹാലേലിയ. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്തതാണ് ഇത് കേട്ടോ, ഇതെല്ലാം ദൈവം ചെയ്യിച്ചതാണ്. അതെ, ഞാൻ തെളിയിച്ചു തരാം, ദൈവം ചെയ്തതാണ്. ഹാലേലിയ. അവർ അവിടെ ഫിലിസ്തീനുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ ഇവിടെ അമാൽ ഫിലിസ്തീനുമായിട്ട് കൂട്ടുകൂടി ഇസ്രായേലിൻ്റെ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ദൈവം അവരെ തിരിച്ചുവിട്ടപ്പോഴത്തേക്ക് ദൈവം ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്താണ്? ഹാലലിയ, നീ തെറ്റായിട്ടുള്ള സ്ഥാനത്ത് പോയാൽ നിനക്ക് നഷ്ടമുണ്ടാകും. നീ വിചാരിച്ച യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ കൊള്ള കിട്ടും, പക്ഷെ നിനക്ക് നഷ്ടമുണ്ടാകും. ഇന്നത്തെ ലാഭമല്ല ലാഭം, നിത്യമായ ലാഭം മാത്രമേ ഉള്ളൂ ലാഭം. അതുകൊണ്ട് ഇന്നത്തെ ലാഭം നോക്കരുത്, ഇന്നത്തെ സ്ഥാനമാനം നോക്കരുത്. ഹാലലിയ, നിത്യമായിട്ടുള്ളതിനെ പറ്റി നോക്കണം. ഹാലലിയ. അവൻ അവിടെ ഫിലിസ്തീനുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ അമാലേക്കർ അറ്റാക്ക് ചെയ്തു. ഹാലലിയ. എന്നിട്ട് തീ വെച്ച് ചുട്ടുകളഞ്ഞു. 2 പറയുന്നു, അവിടെ ആരെയും കൊന്നില്ല. അവിടെയുള്ള വലിയവരും ചെറിയ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആര്? അവിടെ ദൈവം പ്രൊട്ടക്ഷൻ ചെയ്യുകയാണ്. നമ്മുടെ ആപത്ത് സമയത്തും ദൈവം നമ്മുടെ ഒരു പാഠം പഠിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ, ദൈവം നിന്നെ ശിക്ഷിക്കുന്ന സമയത്തും അതിനകത്തും ഒരു നേരിയ പ്രൊട്ടക്ഷൻ്റെ വഴി കാണും. ഹാലലൂയ. നാം പ്രൊട്ടക്ഷൻ എടുക്കാൻ മറന്നുപോയെങ്കിലും, നാം തെറ്റ് ചെയ്ത് കാരണം ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിലും അതിനകത്തും ഒരു പ്രൊട്ടക്ഷൻ കാണും. ആരെയും കൊന്നില്ല. 3 ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ട് മുഴുവൻ പേരും പോയി, സകലരും പോയി. ഇവിടെ ഉണ്ടായിരുന്ന ടെൻറ്റുകളെല്ലാം, ടെൻറ്റിനകത്താണ് താമസിക്കുന്നത്, ടെൻറ്റുകളെല്ലാം തീ വെച്ച് നശിപ്പിച്ചു. അവരുടെ മൃഗങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കൊണ്ടുപോയി. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഹാലലുയ്യ. അവർ കരഞ്ഞു. ഹാലലുയ്യ. ചിലർ പറയും പെണ്ണുങ്ങളാ കരയെന്നാണ്. നിങ്ങൾക്കറിയാം പെണ്ണുങ്ങളും സ്ത്രീകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. വേദപുസ്തകം അങ്ങനെ പറയുന്നു. പെണ്ണുങ്ങളാരാ? അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർ. സ്ത്രീകളാരാണ്? മാനങ്ങൾ. നിങ്ങളൊരിക്കലും പെണ്ണുങ്ങളല്ല. പെണ്ണുങ്ങളെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ആണുങ്ങളെന്ന് ഉപയോഗിക്കാം, പെണ്ണുങ്ങളെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നു. പെണ്ണുങ്ങൾ, ഹാലലുയ്യ.
പാടില്ല. പെൺ ചിലർ പറയും പെണ്ണുങ്ങളാ കരയുന്നത്, ആര് പറഞ്ഞു അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളാ കരയുന്നത് അല്ല. എൻ്റെ ദൈവത്തിന് വികാരമുള്ള ദൈവമാണ്. അവന് വിചാരം മാത്രമല്ല, അവൻ വികാരമുണ്ട്. അവന് വികാരം പ്രകടമാകും. അവൻ ചിരിച്ചു, അവൻ കരഞ്ഞു, അവൻ ദുഃഖിച്ചു. ഹാലയിലൂയ, നമുക്കും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം. നമ്മുടെ ദൈവം ആരാണ്? അവന് വിചാര വികാരമുള്ളവരാണ്. ഞാനും അതുപോലെയാണ്. അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഞാനും ചിരിക്കുന്നു, ഞാൻ കരയുന്നു, ഞാൻ പൊട്ടിച്ചിരിക്കുന്നു, ഞാൻ പൊട്ടിക്കരയുന്നു. ആറാമത്തെ വാക്യം, അവൻ കഷ്ടത്തിലായി. അല്ല, അങ്ങനെയല്ല എഴുതിയിരിക്കും, ഞാൻ വായിക്കാം. ദാവീദ് വലിയ കഷ്ടത്തിലായി. അവൻ കഷ്ടത്തിലല്ല, വലിയ കഷ്ടത്തിൽ. എന്തുകൊണ്ടാണ് പറ്റിയത്? അവൻ തെറ്റായിട്ടുള്ള സ്ഥാനത്തേക്ക് പോയത് വേണം. അവൻ ശമൂവലിൻ്റെ അടുക്കലേക്ക് പോയില്ല, അവൻ ദൈവദാസൻ്റെ അടുക്കലേക്ക് പോയില്ല. ഞങ്ങൾക്കൊരു ദൈവദാസൻ ഉണ്ടായിരിക്കണം കേട്ടോ, നിങ്ങളുടെ വേദന പറയുവാൻ, നിങ്ങളുടെ കഷ്ടത്തെപ്പറ്റി പറയുവാൻ, നിങ്ങളുടെ പ്രയാസത്തെപ്പറ്റി പറയുവാൻ. എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ പ്രാർത്ഥനയ്ക്ക്, എനിക്ക് ഫോൺ ചെയ്താട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഞാൻ നിങ്ങളുടെ മെൻറ്ററായിരിക്കാൻ സാധ്യമല്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഉപദേശം തരുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. എൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാം. 0144065716. എന്നെ വിളിക്കുക വൈകുന്നേരം 6:00 to 8:00 അടയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. പക്ഷേ ഞാൻ നിങ്ങളുടെ മെൻറ്റർ അല്ല, നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം. മെൻറ്ററെ മാസത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകമുണ്ട്, മെൻറ്റോർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പുസ്തകമുണ്ട്. എൻ്റെ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് നിങ്ങളൊരു കോപ്പി വായിക്കുക. നിങ്ങൾ മെൻറ്റർ എടുക്കാൻ പോവാഞ്ഞതുകൊണ്ട് അവന് വളരെ കരയേണ്ടി വന്നു. അവൻ വല്ലാത്ത കഷ്ടത്തിലായി. ആ സമയത്ത് ദാവീദിനെ കല്ലെറിയുവാൻ എല്ലാവരും കൂടെ ശ്രമിക്കുകയാണ്, സകലരും കൂടെ കല്ലെറിയുവാൻ. ആരാണ് കല്ലെറിയുവാൻ ശ്രമിച്ചത്? 22-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ കേട്ടാട. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനുമൊക്കെയും അത് കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. ആരൊക്കെയാണ് ചെന്നത്? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. അന്ന് 400 പേരാണ്, പിന്നെയും വന്ന് 600. എന്നുവെച്ചാൽ അവർ ഗടികെട്ടവരാണ്, അവർ കടഭാരമുള്ളവരാണ്, കാശിന് കൊള്ളാത്തവരാണ്, നാട്ടിൽ ജീവിക്കാൻ കൊള്ളാത്തവരാണ്. ദാവീദ് എടുത്തു അവരെ ഹീറോ ആക്കി വളർത്തിയെടുക്കുക, അവരെ യോദ്ധാക്കളാക്കി വളർത്തിയെടുക്കുകയാണ്. അവരാണ് കല്ലെറിയാൻ പോകുന്നത്. നിങ്ങൾ ഈ അബദ്ധം കാണിക്കരുത്. നിങ്ങളെ വളർത്തിയെടുക്കുന്ന ദൈവദാസനോട് ദോഷം ചെയ്യാൻ പാടില്ല. നിങ്ങളെ മെൻറ്ററി ചെയ്യുന്നതായിട്ടുള്ള ദാളിന് ദോഷം വരുത്താൻ പാടില്ല. ഹാലേലൂയ. എനിക്കൊരിക്കലും അബദ്ധം പറ്റി. എന്നെ വളർത്തിയെടുത്ത എൻ്റെ ആത്മീയ പിതാവിനോട് ഞാൻ പിണങ്ങിയാണ് പിരിഞ്ഞത്. ചീത്ത പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല, അടിക്കാൻ ചെന്നില്ല. അദ്ദേഹം കോപിച്ച് സംസാരിച്ചു, ഞാൻ അതിനേക്കാളും കോപിച്ച് സംസാരിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് കോപിക്കാം, മനസ്സിലായോ? അദ്ദേഹത്തിന് എന്നോട് കോപിക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ ഒരു അടിയും തരാം, പക്ഷേ ഞാൻ കോപിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ബോംബെയിലുള്ള ഒരാളിനെയൊക്കെ പറഞ്ഞു, എന്നെ ഞങ്ങൾ എനിക്കൊന്ന് ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ അതൊന്ന് മീഡിയേറ്ററായിട്ട് നിൽക്കാമോ. അദ്ദേഹം കാശ്മീരിൽ വന്നു, എന്നെയും എൻ്റെ പാസ്റ്റർ പി എം തോമസിനെയും കൂടെ രമ്യതയിലാക്കി. എനിക്ക് മനസ്സിലായി, പോരാ, ഇത് ഞാൻ അദ്ദേഹത്തെ അവഹേളിച്ചത് പരസ്യമായിട്ടാണ്. ഇത് രഹസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലിരുന്നിട്ടാണ് ഞാൻ പോരാ രഹസ്യമായിട്ട് ചെയ്തത്, രഹസ്യമായിട്ട് നിരപ്പ് പ്രാപിക്കണം. പരസ്യമായിട്ട് ചെയ്തത്, പരസ്യമായിട്ട് നിരപ്പ് പ്രാപിക്കണം. അന്ന് വൈകിട്ട് കൺവെൻഷൻ നടക്കുകയാണ്. എൻ്റെ കൂടെയുള്ള 8-10 സുവിശേഷ വേലക്കാരെ അന്ന് എൻ്റെ കൂടെയുള്ളൂ. ഞങ്ങളുടെ എൻ്റെ സുവിശേഷ വേലക്കാരും എൻ്റെ വിശ്വാസികൾ ചിലർ കാണുമായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചു, തീർന്നില്ല. എൻ്റെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 1000 പേരുണ്ടായിരുന്നു. അവരുടെ മധ്യത്തിൽ അദ്ദേഹത്തെ വിളിച്ച് പ്ലാറ്റ്ഫോമിൽ ഇരുത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് തുടച്ചു. വെള്ളം കഴുകാൻ, കാല് കഴുകാൻ വെള്ളമില്ലായിരുന്നുണ്ട്, ചെരുപ്പ് തുടച്ചു കൊടുത്തു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? രഹസ്യമായിട്ടുള്ള പാപം രഹസ്യമായിട്ട് ഏറ്റുപറയണം, പരസ്യമായിട്ടുള്ള പാപം പരസ്യമായിട്ട് ഏറ്റുപറയണം, രഹസ്യമായിട്ട് ചെയ്തിട്ടുള്ള തെറ്റ് രഹസ്യമായിട്ട് ഏറ്റുപറയണം, പരസ്യമായിട്ടുള്ളത് പരസ്യമായിട്ട് ഏറ്റുപറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. 7:30. ദാവീദ് അഹീമലേക്കിൻ്റെ മകനായ അബ്യാഥർ പുരോഹിതനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അഫാദാർ എഫോദ് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ദാവീദിനോടൊപ്പം എന്നും എവിടെയാണ്? അവൻ അഭയാർത്ഥിയായിട്ട് ശിക്ലാഗിൽ പോയി താമസിക്കാൻ, സ്വന്തം നാടും വീടും പോയിട്ട് വിട്ടുപോയിട്ടും പുരോഹിതൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ എഫോദ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പുറപ്പെ, നിങ്ങൾ ഗൾഫിലായിരിക്കാം, നിങ്ങൾ ന്യൂസിലൻഡിലായിരിക്കാം, നിങ്ങൾ
ആശ്രയിക്കാം. എന്താണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ സാന്നിധ്യം, എഫോസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ എൻ്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ ഉണ്ടായിരിക്കും. ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്തും എൻ്റെ പോക്കറ്റിലൊക്കെ പണ്ട് സിഗരറ്റും കൊണ്ട് നടന്നതിന് പകരം അന്ന് പിന്നെ ഞാൻ യോഹന്നാൻ്റെ സുവിശേഷ പ്രതിയുമായിട്ട് നടക്കുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പുതിയ നിയമം ഉണ്ടായിരിക്കുമായിരുന്നു വായിക്കാനായിട്ട്. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറഞ്ഞതിൻ്റെ രണ്ട് ബൈബിൾ കാണും, ഒരു മലയാളം ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും കാണും. ഹാലേലൂയ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, പുരോഹിതന്മാർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, എഫോസ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അവന് അപകടം ഉണ്ടായപ്പം മാത്രമല്ല, അവൻ്റെ നല്ല കാലത്ത് ഉണ്ടായിരുന്നു. പലരും വേദോസം എടുത്ത് വായിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അപകടം വരുമ്പോഴാ, ജോലി പോകുമ്പോഴാ, ഒന്ന് നോക്കിക്കളെ, എന്തോ കിട്ടുമെന്ന് കർത്താവേ കാണിച്ചു തരണമേ. അതല്ല വേണ്ടിയത് എനിക്ക്, കർത്താവേ വേറെണ്ണം കാണിച്ചു തരണമേ. കർത്താവേ ഇതുമല്ല, ഹാലേലൂയ. നിൻ്റെ അപകട സമയത്ത് മാത്രമല്ല നീ ദൈവത്തെ അന്വേഷിക്കണ്ട, നിൻ്റെ നല്ല കാലത്ത് എല്ലാം നന്നായിരിക്കുമ്പോൾ, നിൻ്റെ മക്കളെല്ലാം നേരെയായിരിക്കുന്ന സമയത്ത്, നിൻ്റെ ശമ്പളം 100,000 രൂപ ഉണ്ടെങ്കിലും ശരി, അല്ല അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും ശരി, നിനക്ക് നല്ല വലിയ വീടുണ്ടായിരിക്കുന്ന സമയത്തും, എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം, ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഈ ആക്രമണങ്ങളെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരും, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ളും എന്ന് പറഞ്ഞു. സകലതും വീണ്ടുകൊള്ളും. അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവം സംസാരിച്ചു. നമ്മുടെ ദൈവം ആരാണ്? സംസാരിക്കുന്ന ദൈവമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് സംസാരിക്കുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് പ്രവാചകന്മാരുടെയൊക്കെ പോകേണ്ട ആവശ്യമില്ല. പോകുന്നത് പാപമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അന്നത്തെ കാലത്ത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുള്ളൂ. അതും പരിശുദ്ധാത്മാവ് വരുന്നു, പോകുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് സംശയമാണെങ്കിൽ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ ഇന്ന് ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർത്താവേ, ഞാൻ ഒരു എന്തോ ഒരു ഉദാഹരണം പറയണം. കർത്താവേ, ഞാൻ ഒരു ഉദാഹരണം പറയാൻ പോകണം. ഞാൻ ഡൽഹിയിൽ നിന്ന് കർത്താവേ ഒന്ന് താമസം മാറാൻ ആഗ്രഹിക്കുന്നു. എങ്ങോട്ട് മാറണം കർത്താവേ? കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. വേദപുസ്തകം പറയുന്നു, 2-ഓ 3-ഓ സാക്ഷികളാൽ സകലതും ഉറപ്പു വരും. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കർത്താവേ, എവിടുന്നെങ്കിലും 2-ഓ 3-ഓ സാക്ഷികൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകൻ പറയട്ടെ, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ ആലോചിച്ചിട്ട് പറയട്ടെ, അല്ലെങ്കിൽ ഒരാൾ ഉപദേശിക്കട്ടെ, അയാൾ പറയുന്നത് അറിയാൻ വയ്യാത്ത വേറൊരാൾ പറയട്ടെ, അവർ രണ്ട് സാക്ഷിയായി. 3-ാമത്തെ സാക്ഷി എൻ്റെ ഹൃദയത്തിനകത്ത് വരുന്ന, എൻ്റെ മനസ്സാക്ഷിക്കകത്ത് വരുന്നതായിരിക്കണം, കാരണം എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്. 2-ഓ 3-ഓ സാക്ഷികൾ എവിടെയെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ച് അതിനകത്തുനിന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. 8-ാമത്തെ വാക്യത്തിനകത്ത് അവൻ ആലോചന ദൈവത്തോട് ചോദിച്ചു. അവൻ്റെ മുൻ ഗാമി ചെയ്തതുപോലെ ആലോചന ചോദിക്കാൻ മന്ത്രവാദിനിയുടെയൊക്കെ പോയില്ല കേട്ടോ, ശകുനം നോക്കുന്നവരുടെയൊക്കെ പോയില്ല കേട്ടോ, കൂടുപാത്രം നോക്കുന്നവരുടെയൊക്കെ പോയില്ല കേട്ടോ, ഹോം ക്രീം, ഐസ്ക്രീം, ഫേസ് ക്രീം എന്ന് പറയുന്നവരുടെയൊക്കെ പോയില്ല കേട്ടോ. ദൈവത്തിൻ്റെ ആലോചന പറയുന്നവരുടെയൊക്കെ ഹാലടിയ, നിൻ്റെ മുൻഗാവി, നിൻ്റെ കൂടെ നിൽക്കുന്നവർ, നിൻ്റെ വീട്ടിലുള്ളവർ, നിൻ്റെ കുടുംബത്തിലുള്ളവർ, നിൻ്റെ സഭയിലുള്ളവർ പോലും എന്തെങ്കിലും പറഞ്ഞാലും അത് കേൾക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കണം. ഈ വചനത്തിനനുസരിച്ചല്ലാതെ ജീവിക്കാൻ പാടില്ല. ആ സമയത്ത് അവന് റേമ ഉണ്ടായി. എനിക്കും നിനക്കും ആവശ്യം ദൈവത്തിൻ്റെ റേമയാണ്. എന്താണ് റേമ? ദൈവം പറയുന്ന വചനം. ഹല്ലേലൂയ. എവിടെ പറയും? നമ്മുടെ ഹൃദയത്തിൽ പറയും, ദൈവദാസന്മാരോട് പറയും, ദൈവത്തിൻ്റെ വചനത്തിലോട്ട് പറയും. എന്താണ് പറഞ്ഞത്? 3 കാര്യങ്ങൾ പറഞ്ഞു. പിന്തുടരുക, എത്തിപ്പിടിക്കും, വീണ്ടെടുക്കും. എഴുതിയെടുക്കാം. 3 കാര്യങ്ങൾ: പിന്തുടരുക, എത്തിപ്പിടിക്കും, വീണ്ടെടുക്കും. ഹല്ലേലൂയ. ഇംഗ്ലീഷിനകത്ത് യു പെർസ്യൂ, ഓവർടേക്ക്, റീകവർ. 3 കാര്യങ്ങൾ. ഹല്ലേലൂയ. നമുക്കും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഈ 3 കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ എന്തെങ്കിലും കൊണ്ടുപോയാൽ, നമ്മുടെ ഭാര്യയെ കൊണ്ടുപോയാൽ, നമ്മുടെ ഭർത്താവിനെ കൊണ്ടുപോയാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ, നമ്മുടെ ജോലി കൊണ്ടുപോയാൽ, നമ്മുടെ ആരോഗ്യം കൊണ്ടുപോയാൽ, നമ്മുടെ പണം കൊണ്ടുപോയാൽ എന്ത് ചെയ്യണം? പർസ്യൂ, ഓവർടേക്ക്, റീകവർ. ഹല്ലേലൂയ. ഇത് 3 ചെയ്യുക. പർസ്യൂ, ഓവർടേക്ക്, റീകവർ. പർസ്യൂ എന്താണ്? അതിനെ പിന്തുടരണം, പിശാചിനെ വിട്ടു കൊടുക്കണം. അതാ ദാവീദ് പഠിപ്പിച്ചത്. ദാവീദ് ഷൗൽ രാജാവിൻ്റെ ഒക്കെ പറഞ്ഞു, സാറ് വിഷമിക്കേണ്ട സാറേ, എന്നെ ഒരിക്കൽ ഞാൻ ആട്ടിനെ തീറ്റിക്കൊണ്ട്, ഞാൻ ആട്ടിടയനാണ്. ഹല്ലേലൂയ. അവൻ്റെ തൊഴിലിനെ പറ്റി പറയാനൊന്നും ലജ്ജയില്ലായിരുന്നു. ഇന്ന് പലർക്കും അവരുടെ പശ്ചാത്തലം പറയാൻ ലജ്ജയാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പറയണമെന്ന്. എന്നെപ്പോലെ അല്ലല്ലോ എല്ലാവരും, അല്ലേ? ഹല്ലേലൂയ. പറഞ്ഞെങ്കിൽ നീ ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയാണ് നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് എത്തിച്ചിരിക്കുന്നതെന്ന് പറയുവാൻ നീ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട്
പിൻവരണം. ദാവീദ് പറഞ്ഞു, ഞാൻ ആട്ടിലെത്തിയിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കരടി വന്നു, എൻ്റെ ഒരു ആട്ടുംകുട്ടിയെ പിടിച്ചു. ആട്ടുംകുട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ആട്ടുംകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം വയസ്സ് പ്രായമുള്ള ആടാണ്. ഒരു വയസ്സ് പ്രായമുള്ള എന്ന് വെച്ചാൽ വളർച്ച മുറ്റിയ ഒരു ചുമ്മാ നമ്മുടെ കാര്യം ആട്ടുകുട്ടി എന്നൊക്കെ ഒരുമിച്ചിട്ടുള്ള ആട്ടുകുട്ടിയാണ്. കാളയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വയസ്സുള്ള കാളയാണ് ദൈവത്തിന് കൊടുക്കുന്നത്. 1 വയസ്സുള്ള ആട്, 3 വയസ്സുള്ള കാള. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാനിങ്ങനെ ആട്ടിലെത്തിയിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി വന്നിട്ട് എൻ്റെ 1 വയസ്സ് പ്രായമുള്ള ഒരു ആടിനെ കയറി പിടിച്ചു. ഞാനങ്ങോട്ട് ചെന്നിരുന്നിരുന്നു, ഒരൊറ്റ അടി കൊടുത്തു കരടിക്ക്. എന്നിട്ട് അതിൻ്റെ അതിന് വായിങ്ങോട്ട് വലിച്ചെടുത്തു. എന്നിട്ട് എൻ്റെ ആടിനെ ഞാൻ വെടിവെച്ചു. എന്നിട്ട് ഞാൻ അതിനെ തല്ലിക്കൊന്നു. വേറൊരു ദിവസമാണ് ഒരു സിംഹം വന്നു. ഹല്ലേലൂയ. എന്നിട്ട് ആരാ പോയത്? ഞാൻ പോയി. ഹല്ലേലൂയ, നീ ചെല്ലണം. നിൻ്റെ ഭാര്യയെ ആക്രമിക്കുന്ന പിശാചിനെതിരായിട്ട് നീ ചെല്ലണം. പി ജി വർഗീസ് അല്ല പോകേണ്ടത്, പി ജി വർഗീസിന് വേറെ ജോലിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ, നിങ്ങളുടെ ഭാര്യയെ ആക്രമിക്കുന്ന പിശാചിൻ്റെ പുറകെ, നിങ്ങളുടെ ഭർത്താവിനെ ആക്രമിക്കുന്ന പിശാചിൻ്റെ പുറകെ, നിങ്ങളുടെ മക്കളുടെ പുറകെ പോകുന്ന പിശാചിൻ്റെ പുറകെ പോകുന്നതല്ല എൻ്റെ ജോലി. ഹല്ലേലൂയ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ പോകണം. ഹല്ലേലൂയ, ദാവീദ് നീ പോകണം. ഹല്ലേലൂയ, ദാവീദിൻ്റെ ഒക്കെ പറഞ്ഞു നീ പോകണം. ഹല്ലേലൂയ, അവർ കൊണ്ടുപോയി അമാലേക്ക് കൊണ്ടുപോയില്ലേ? പണ്ട് നീ കരയുടെ പുറകെ പോയതല്ലേ? പണ്ട് നീ സിംഹത്തിൻ്റെ പുറകെ പോയതല്ലേ? ഞാൻ നിനക്ക് ഇരുട്ടത്ത് ഞാൻ നിന്നോട് സംസാരിച്ചത് വെളിച്ചത്തിൽ നീ മറന്നുപോകരുത്. ഹല്ലേലൂയ, ഇരുട്ടത്ത് നീ സംസാരിച്ച, നീ കാട്ടിലിരുന്നു കൊണ്ട് ചെയ്തപ്പോൾ വേറെ ആരെയും കാണാനില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ നിനക്ക് തന്ന എക്സ്പീരിയൻസ്, അന്ന് ഞാൻ നിനക്ക് തന്നിട്ടുള്ള അനുഭവ സമ്പത്ത് ഇവിടെ വെച്ച് ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് നീ പോവുക, പിൻപറ്റണം, സാത്താനെ വിളിക്കണം. ഹല്ലേലൂയ, സാത്താനെ വിട്ടു കൊടുക്കണം. എൻ്റെ മകൻ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അവർ ഞങ്ങളിതാ, ഞാൻ മക്കളെയൊന്നും കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ തന്നു. ചിലർ അങ്ങനെയല്ല, എൻ്റെ കൂടെ തന്നെ താമസിക്കണം കേട്ടോ, 5 വർഷം കഴിഞ്ഞാലും ഇവിടെ തന്നെ താമസിക്കണം അല്ലേ. പ്രായമായ ആമ്പിള്ളേരെ ഇപ്പോഴും അമ്മമാർ കൂടെ കിടത്തുന്നവരുണ്ട്. തെറ്റ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ശരി, ഉള്ള സത്യം പറയുകയാണ്. ഒരു സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ ചോദിച്ചാട്ടെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ ചോദിച്ചാട്ടെ, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയൊക്കെ ചോദിച്ചാട്ടെ, തെറ്റ്. ഹല്ലേലൂയ, അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി വളർത്തിയെടുക്കുക. ഹല്ലേലൂയ, അവരെ വളരാൻ അനുവദിക്കുക. എൻ്റെ മോൻ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, മോനെ കൂടിപ്പോയാൽ 3 മാസം, അതിന് 6 മാസം, അത് കഴിയുമ്പോഴത്തേക്ക് മാറിത്തരണം. ആ പറഞ്ഞ 6 മാസം, ഞാൻ വിചാരിച്ച 3 മാസം കഴിയുമ്പോഴത്തേക്ക് മാറണം. അവൻ എൻ്റെ മോനാണ്. ഹല്ലേലൂയ, അവർ വേറൊരു വീട്ടിൽ താമസിക്കുകയാണ്. വൈകുന്നേരം ഇവിടെ വരും, ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയും, ആഹാരം കഴിയും, പോവുകയാണ്. അവനൊരു സ്കൂട്ടറിനകത്ത്, അവൾ വേറൊരു സ്കൂട്ടറിക്കകത്ത്, അവൾ പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ട്രക്ക് വന്ന് ഇടിച്ച് അവിടെ കാലൊടിഞ്ഞു പോയി. കാലൊടിഞ്ഞ് അവൾ ആശുപത്രിയിലായി. എനിക്കല്പം ഫോൺ വന്നവൻ്റെ മോൻ്റെ, ഡാഡി ഭവിതയുടെ കാലൊടിഞ്ഞു, കാൽ ഒരു ട്രക്ക് വന്ന് ഇടിച്ചു, ആശുപത്രിയിലാണ്. ഞാൻ എളുപ്പം സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടെ ചെന്നു. ഞാൻ ഇല്ലയിലും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞ് വെച്ച് ഡോക്ടർ പറഞ്ഞു 17,000 രൂപ ആവും ഓപ്പറേഷൻ കൊടുക്കണം. എൻ്റെ കൈ 10,000 രൂപയിൽ ഒരിക്കലും കൂടുതൽ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എളുപ്പം ചെന്നിട്ട് എനിക്കറിഞ്ഞുകൂടെ എങ്ങനെയാണ് നോക്കുന്നതെന്ന്. വേറെ ആരാണ്ട് നോക്കി എൻ്റെ ക്രെഡിറ്റ് കാർഡ് അതിനകത്ത് ഒട്ടിട്ട് കഴിഞ്ഞ് ബാങ്കിൽ പേപ്പറിട്ട് നോക്കിക്കഴിഞ്ഞാൽ 17,000 രൂപയുണ്ട്. ദൈവം, എൻ്റെ ദൈവമേ, നേരത്തെ ഒന്ന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അത്ഭുതമാണ് കേട്ടോ. അല്ലായിരുന്നു ഞാൻ എന്തുകൊണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കടം വാങ്ങിക്കാത്ത മനുഷ്യനുമാണ്. 17,000 രൂപ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. പറഞ്ഞു നാളെ രാവിലെ ഓപ്പറേഷനാണ്. ഞാൻ തിരികെ വന്നു ഈ ഓഫീസിൽ, ഞാൻ ഈ പറയുന്ന ഓഫീസിനകത്ത്. ഞാൻ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞാൻ അങ്ങോട്ട് നിങ്ങൾ നടന്നു വെച്ചു. പ്രാശാ, നീ കാണിച്ച ഒരു അബദ്ധമായിപ്പോയി. പ്രാശാ, നീ കാണിച്ച ഒരു അബദ്ധമായിപ്പോയി. എല്ലാവരുടെയും മുറത്തിൽ കയറി കൊത്താം. പി ജി വർഗീസിൻ്റെ മുറത്തിൽ കയറി കൊത്തി ഞാൻ വെറുതെ ഇവിടുത്തെ തട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരൊറ്റ അപകടമേ ഉണ്ടായിട്ടുള്ളൂ, അതെൻ്റെ മരുമകളുടെ ആയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് നീ ചെയ്ത അബദ്ധമായിപ്പോയി. ഞാൻ പറഞ്ഞു നീ, ഞാൻ നിങ്ങളുടെ പറയുകയാണ്, പഴ്സ്യൂ ആൻഡ് യു വിൽ ഓവർടേക്ക്. അതിനെ പിടിക്കണം. ഹല്ലേലൂയ, അവനെ പിടിച്ചിട്ട് പിശാചിൻ്റെ ഒക്കെ പറയണം തിരികെ തരിക, പറഞ്ഞിട്ട് പറയണം തിരികെ തരിക, പിശാചിൻ്റെ ഒക്കെ പറയണം തിരികെ തരിക, പിശാചിൻ്റെ ഒക്കെ പറയണം തിരികെ തരിക, തിരികെ തരിക. യു വിൽ റിക്കവർ. നീ ചെയ്താൽ തിരികെ കിട്ടും, അല്ലെങ്കിൽ പിശാച് കൊണ്ടുപോകും. പിശാച് തിന്നു കഴിഞ്ഞ് വെച്ച് ചോദിച്ചാൽ കിട്ടത്തില്ല. അതിനു മുമ്പേ സംഭവിക്കുമ്പോഴേ കിട്ടണം. പെർസ്യൂ, ഓവർടേക്ക് ആൻഡ് റിക്കവർ. നീ ചെയ്യാമെങ്കിൽ നിനക്ക് കിട്ടും. ഹല്ലേലൂയ. കാരണം നീ ആരാണ്? നിന്നിലുള്ളവൻ. നീ സാധാരണക്കാരനായിരിക്കാം, നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരിക്കാം, നിനക്ക് വേദപുസ്തകത്തിൻ്റെ തത്വങ്ങളൊന്നും അറിയാൻ പാടില്ലായിരിക്കാം. പക്ഷേ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നിന്നിലുണ്ടെങ്കിൽ, നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കൊരു റേമ ഉണ്ടാകണം. വെറുതെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നടന്നാൽ പോരാ, യഹോവൻ്റെ ഇടയിലാണെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെയോ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തൊന്ന് റേമ ഉണ്ടാക്കിയെടുക്കണം. ഹല്ലേലൂയ. അവൻ റേമ കിട്ടി 8-ാമത്തെ വാക്യത്തിനകത്ത്, 9-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ റേമ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബേസോർത്തോട്ടിങ്ങിലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവർ യാത്ര ചെയ്യുകയാണ്.
ഹല്ലേലൂയ. പണ്ട് എറിയാൻ കല്ലെടുത്തവരിപ്പോൾ കൂട്ടുകാരായി. എൻ്റെ ദൈവം ആരാണെന്നറിയാവും? നിൻ്റെ ശത്രുക്കളെ നീ ആത്മീയനായിട്ട് നിൽക്കാമെങ്കിൽ ഹല്ലേലൂയ, നിൻ്റെ ശത്രുക്കളെ നിൻ്റെ മിത്രങ്ങളാക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, നിൻ്റെ ശത്രുക്കളെ നിൻ്റെ മിത്രങ്ങളാക്കുന്നവനാണ് ദൈവം. കല്ലെടുത്തവരും ഇപ്പം മിത്രങ്ങളായി, കൂടെ നിൽക്കുന്നവരായി. എനിക്കൊരു പ്രാർത്ഥനയുണ്ടാവും, പണ്ട് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ലോർഡ് മേക്ക് മൈ എനിമീസ് മൈ ഫ്രണ്ട്സ്. കർത്താവ് എൻ്റെ ശത്രുക്കൾ ഒരിക്കലും നന്മ ചെയ്യത്തില്ല കേട്ടോ. അയാൾ ഒരു അലവലാതി ആയിരിക്കാം, അയാൾ കാശിന് കൊള്ളത്തില്ലായിരിക്കാം. ഹല്ലേലൂയ, അവർ നിനക്ക് ഒരു കാലത്തും ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് വേണം? ശത്രുക്കളെ മിത്രങ്ങളാക്കണം. ഞാനീ പറഞ്ഞതിൻ്റെ അത്രയും ശത്രുക്കളുടെ തോളിൽ കൂടെ കയറണമെന്നല്ല, പിന്നെയോ ശത്രുക്കളെ മിത്രങ്ങളാക്കുക. ചിലർ ഒരിക്കലും മിത്രങ്ങളാക്കാൻ കൊള്ളാത്തവരും ഉണ്ടാകുന്ന എനിക്കറിയാം, എന്നാലും അവരെ ശത്രുക്കളല്ലാത്ത ഒരു നിലയിൽ കൊണ്ടെത്തിച്ചേർക്കണം. ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്താമത്തെ വാക്യം, ബേശോർത്തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്ന് ചെന്നു. 200 പേർ ക്ഷീണിതരായിരുന്നു, കാരണം അവർ ആഹാരം കഴിച്ചിട്ടില്ല, തലേദിവസം ആഹാരം കഴിച്ചില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും കൂടെ താണ്ട എല്ലാം ബന്ധ് കിടക്കുന്നു, പുക മാത്രമേ ഉള്ളൂ, കുറച്ച് കരിയും അണയാൻ പോകുന്ന തീയും കുറച്ച് പുകയും മാത്രം. കുടുംബത്തിലുള്ളവരെല്ലാം പോയി വിശന്നിരിക്കുകയാണ്. നിങ്ങൾ വിശന്നിട്ടുണ്ടോ? ഞാൻ വിശന്നിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി എറണാകുളത്ത് വന്ന് കഴിഞ്ഞപ്പോൾ വിശന്നപ്പോൾ എൻ്റെ കാലുകൾ അടയ്ക്കാൻ തുടങ്ങി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹല്ലേലൂയ, വിശന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇവർക്ക് 200 പേർക്ക് നടക്കാൻ കൽപ്പില്ല. ഹല്ലേലൂയ, ദാവീദ് എന്താ പറഞ്ഞു? നടക്കണമെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ, നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ ദയവുള്ളവരായിരിക്കണം. വീട്ടിലെ വേലക്കാരിയോട് ദയവുള്ളവരായിരിക്കണം. വീട്ടിൽ ജോലി ചെയ്യുന്നവരോട് ദയവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, അവർ ചിലപ്പോൾ മുതലെടുക്കാൻ ശ്രമിക്കും കേട്ടോ, അത് വേറൊരു കാര്യം. ഹല്ലേലൂയ, എന്നാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെ 200 പേര് ക്ഷീണിതരായിരുന്നുകൊണ്ട് അവരെ അവിടെ വിട്ടിട്ട് ബാക്കി 400 പേര് മുമ്പോട്ട് പോയി. ഹല്ലേലൂയ, ബേസർത്തോടൊപ്പം കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ഇന്നോടെ താമസിച്ചു. 11, അവർ വയലിൽ വെച്ചൊരു മിശ്രൈമിനെ കണ്ടു, ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു, അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു, അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവിടെ ഒരു മിശ്രൈമിന് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, എൻ്റെ ദൈവം കൊണ്ടിട്ടതാണ്, അവന് വേണ്ടി, ദാവീദിന് വേണ്ടി കൊണ്ടിട്ടതാണ്. ഹല്ലേലൂയ, എൻ്റെ ദൈവം, നീ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിന്നെ സഹായിക്കാൻ ആളുകളെ തരും. അത് ചിലപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം, ചിലപ്പോൾ ഒരു അക്രൈസ്തവനായിരിക്കാം, അവരാരും ആയിക്കോട്ടെ, നിന്നെ സഹായിക്കാൻ ആളുകളുണ്ടാകും. എൻ്റെ കൂടെ ഒരു ഈപ്പച്ചനുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഞങ്ങളവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഒരു വീട്ടിൽ നിന്നൊരു എഴുത്ത് വന്ന് ചില ദുഃഖകരമായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുട്ടി അങ്ങ് ആത്മഹത്യ ചെയ്തതാണ്. അവിടെ ശവശരീരം ആശുപത്രി കൊണ്ടിട്ടിരിക്കുകയാണ്, ആശുപത്രികൾ 10-ാം കോട്ട ആശുപത്രി കൊണ്ടിട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ പച്ചനും എൻ്റെ മകനും കൂടെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. എൻ്റെ മകൻ ബ്ലസ്സൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടും കൂടെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് അതിലേക്ക് അവിടുത്തെ പോലീസ് സീനിയർ ഓഫീസർ, ഒരു സ്ത്രീയാണ്, യു പി കാരിയാണ്, അവൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാരെ എല്ലാം കൂടെ വേറിട്ടിച്ചോ, ഡോക്ടർമാരെ എല്ലാം കൂടെ വേറിട്ടിച്ചോ. പറഞ്ഞു, ഇത് എന്താണെന്നറിയാമോ, അവൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, കേരളത്തിലുള്ളവരെല്ലാവരും പഠിത്തമുള്ളവരാണ്, അവരാരും ആത്മഹത്യ ചെയ്യത്തില്ല. ഇതിനെന്തെങ്കിലും കാരണം കാണും, ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്, കാര്യമായിട്ട് നോക്കണം, എന്തെങ്കിലും നോക്കണം, നോക്കിയാട്ട് എന്ന് പറഞ്ഞു. അവൾ എനിക്ക് എല്ലാം ഇതിനകത്ത് പറയാനൊക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഈ പച്ചനങ്ങ് വിഷമിച്ചു, അവളെ പരിശോ, അവൾ ചത്ത, അവളെ ശവം ഓപ്പറേഷൻ ചെയ്ത് നോക്കുമ്പോൾ അവൾ കന്യകയല്ലെന്നുമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി അതിന് ഉത്തരവാദിത്വം പറയണം, ഗർഭിണിയാന്ന് വരത്തില്ല എന്തായാലും, പക്ഷേ കന്യകയല്ലെന്ന് വന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഈ പച്ചനോട് നിന്ന് വിഷമിച്ചു, പ്രാർത്ഥിച്ചു, എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, എനിക്കറിഞ്ഞുകൂടാ എന്തുവാണെന്ന്, എന്തു ചെയ്യും. ആ സമയത്താണ് ഒരു സർദാർജി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. സർദാർജി അങ്ങോട്ട് കയറി ചെന്ന് വെച്ച് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ പള്ളിയിലെ അച്ഛനല്ലയോ? പറഞ്ഞു, ആന്നു. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞ്, ഞങ്ങളോടൊരു പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തു, അവിടെ പോസ്റ്റ്മോർട്ടം നടക്കാൻ പോവാണ്, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് എല്ലാവരും കൂടി വിളിച്ചു, അദ്ദേഹം അവിടുത്തെ പാർലമെൻറ്റ് മെമ്പറാണ്, നിർമ്മിച്ച് പറഞ്ഞു, നോക്കിക്കേ, ഇതിവിടുത്തെ പള്ളിയിലെ അച്ഛനാണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം കേട്ടോ, ആരും അദ്ദേഹത്തിന് ദോഷമായിട്ട് യാതൊരു തീരുമാനം എടുക്കരുത്, എല്ലാം നീതിപൂർവ്വമായിരിക്കണം. അളങ്ങുപോയ ഈ പച്ചനെന്തൊക്കെ പറയുക, ഈ പച്ചൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? ദൈവം തോന്നിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നീ ദൈവത്തോടു കൂടെ നടക്കുന്ന സമയത്താണ്, ദൈവത്തിൻ്റെ അഭിഷക്തനായിട്ട് ജീവിക്കുന്ന സമയത്താണ്, ദൈവത്തിൻ്റെ വചനം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ എഫോ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ റീമാ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, പോകുന്ന വഴിയിൽ നിന്നെ സഹായിക്കാൻ ആളുകളെ ദൈവം ഉണ്ടാക്കി വെക്കും. അത് ഓഫീസിലായിരിക്കാം, അത് ഗവൺമെൻറ് ഓഫീസിലായിരിക്കാം, വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം, പോകുന്ന വഴിയിൽ നിന്നെ സഹായിക്കാൻ. ഡോക്ടർ മുരളിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ, ട്രൈബൽ മിഷനകത്ത് ഡോക്ടർ മുരളി, അദ്ദേഹം ഞങ്ങളുടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 10-ാം കോട്ട് പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം കൊല്ലത്തെ ബെൻസിഗർ ആശുപത്രിയിലെ സർജനാണ്. ഹല്ലേലൂയ, തലച്ചോറിൻ്റെ സർജനാണ്. ഹല്ലേലൂയ, അദ്ദേഹം അവരുമായിട്ടൊരു കണ്ടീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് മാസത്തിൽ 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം അവധി വേണം, പക്ഷേ 3 ദിവസം ഞാൻ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച, കാരണം അന്ന് സർജറി ദിവസമാണ്, അന്ന് ഞാനിവിടെ ഉണ്ടായിരിക്കും. പിന്നെ വേറെ 2 ദിവസം കൂടെ കൊടുത്തിട്ടുണ്ട്, ബുധനും വെള്ളി അങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. തിങ്കളാഴ്ച തീർച്ചയായും
ആഴ്ചയായിട്ട് വന്നേ ഒക്കത്തുള്ളൂ. അദ്ദേഹം കോഴിക്കോട്ടി എന്ന് പ്രസംഗിച്ചു, എൻ്റെ സ്ഥലം തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ആളുകൾ കോഴിക്കോട്ടി എന്ന് പ്രസംഗിച്ചു. പ്രസംഗിച്ചും വെച്ച് കോഴിക്കോട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കുകയാണ്. പഴയ കാലമാണ്, ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കുകയാണ്. തിരിച്ചു പോകണം, കൊല്ലത്തിയിറങ്ങണം. കാരണം ഞായറാഴ്ച രാവിലെ ഓപ്പറേഷൻ എല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ് അവസാനത്തെ ബസ് വരുന്നു, കൊല്ലത്തേക്ക് തിരുവനന്തപുരം ബസ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ ഇതിനകത്ത് കയറിപ്പോകണം. കയറിപ്പോകാനുള്ള ഒത്തിരി പേരാണ്. വണ്ടി വന്ന് നിന്നു നിന്ന് കഴിയുമ്പോൾ കണ്ടക്ടർ അവിടെ നിന്നുണ്ട്. ഒന്ന് രണ്ട് പറഞ്ഞു, ഇതിനകത്ത് സ്ഥലമില്ല, അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനൊക്കത്തില്ല. ആരുടെയില്ലെങ്കിലും കൂപ്പൺ ഉണ്ടെങ്കിൽ അവർക്ക് കയറി വരാം. അന്നത്തെ കാലത്ത് ഒരു കൂപ്പൺ ഉള്ള സിസ്റ്റമാണ്, കൂപ്പൺ ഉള്ളവർക്ക് മാത്രം കയറി വരാം. എന്നിട്ട് ആരുമില്ല. അന്നേരം ഈ മനുഷ്യൻ ഈ ഡോക്ടറെ നോക്കിക്കൊണ്ട് പറയാ, സാറേ കൂപ്പണും കൈവച്ചുകൊണ്ട് നിൽക്കുവാണ്, ഇങ്ങനെ കയറി വാ, ഞങ്ങൾക്ക് പോകണം. അടുത്ത് നിൽക്കുന്നവർ പറയാം, നിങ്ങൾ കൂപ്പൺ കൈവച്ചുകൊണ്ടിരിക്കണം, കയറിച്ചല്ല. ഡോക്ടർ മുരളി അതിനകത്ത് കയറിയിരുന്നു. ഡോക്ടർ മുരളി പറഞ്ഞു, ഞാൻ മറക്കത്തില്ല. ഡോക്ടർ മുരളി വിചാരിച്ച ചിലപ്പോൾ ഈ കണ്ടക്ടർക്ക് അറിയായിരിക്കും. ഇദ്ദേഹത്തെ അടുത്ത് ഒന്ന് ചോദിച്ചു, എവിടെ പോനാ? കൊല്ലത്ത് പോനാ. കൂപ്പൺ എന്ത്? കൂപ്പണില്ല. ആ മനുഷ്യൻ ഡോക്ടർ മുരളി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ആ കണ്ടക്ടർ ഈ മനുഷ്യൻ്റെ കയ്യിൽ കൂപ്പൺ കണ്ടു. അടുത്ത് നിന്നവർ ആ മനുഷ്യൻ്റെ കയ്യിൽ കൂപ്പൺ കണ്ടു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? മനുഷ്യൻ്റെ കണ്ണ് അടയ്ക്കുന്നവനാണ് എൻ്റെ ദൈവം. മനുഷ്യൻ്റെ കണ്ണിനകത്ത് ഇല്ലാത്തത് കാണിക്കുന്നവനാണ് ദൈവം. നീ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഹല്ലേലൂയ, നിന്നെ സഹായിക്കാനായിട്ട് ഇതാ പറയുകയാണ്. ഒരു 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 മിസ്രൈമിനെ അവിടെ ബോധമില്ലാതെ കിടന്നു, അവന് പനിയായിട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്ത ഒരുത്തൻ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വയൽ വെച്ചൊരു മിശ്രമിനെ കണ്ടു, ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു, അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവനൊരു കഷ്ണം അത്തിയടയും രണ്ട് ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവൻ്റെ ക്ഷീണം മാറി. മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. മൂന്ന് ദിവസം മുമ്പേ അവനെ കൊണ്ട് പോയത്. അവൻ്റെ വീട്ടിലുള്ളവരെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് മൂന്ന് ദിവസമായി. അവർ തിരിച്ചു പോകുന്ന വഴിക്ക് അവന് പനി കൂടി, അവന് മലേറിയ ന്യൂമോണിയ വന്നതായിരിക്കും. അവനെ വഴിയിലിട്ടും വെച്ച് പോയി. ഇനിയും പറയുന്നത് കേട്ടത് ആനാണ് ഇട്ടും വെച്ച് പോയത് ഫിലിസ്ത്യൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് അങ്ങനെ ചെയ്യത്തില്ല. ദാവീദിനെ സഹായിക്കുന്നവനാണ്. ദാവീദ് ശത്രുക്കളെ സഹായിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് പോയി, സ്ഥലം പറയാനൊക്കത്തില്ല, ഒരു ജാതി പറയാനൊക്കത്തില്ല. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾക്ക് വിരോധികളായിട്ടുള്ള ഒരു കൂട്ടർക്ക് ഞങ്ങൾ സഹായിച്ചും വെച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വേറൊരാളെൻ്റെ കൊച്ചു ചെന്നിനെ അവരെ സഹായിച്ചത് എൻ്റെ വേദപുസ്തകം പറയുന്നതാണ്. അതാണ് ശത്രുക്കളെയും സഹായിക്കാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് അവൻ ഇഷ്ടം പോലെ കൊടുത്തു. ദാവീദിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അവൻ കൊടുത്തു. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, എല്ലാം ഉണ്ടായിട്ട് നിനക്ക് കൊടുക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കില്ലാത്തപ്പോഴും നീ ഉള്ളതിൽ നിന്നുള്ളതുപോലെ കൊടുക്കുന്ന സമയത്ത് ഇല്ലാത്തത് തരുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. അവൻ്റെ യജമാനൻ അവനെ ഇട്ടിട്ട് പോയി. ഹല്ലേലൂയ. അവന് ആഹാരം കൊടുക്കായിരുന്നു, അവിടെ ആഹാരം ഉണ്ടായിരുന്നു. അവരിവിടുത്തെ കൊള്ളയും കൊണ്ട് പോവുകയാണ്. അടിയാ, അവർ വെറും കൈയോടെ പോവുകയില്ല. അവരുടെ കൊള്ളയുണ്ടായിരുന്നു, അവരുടെ ഉണ്ടായിരുന്നവർ കൊടുത്തില്ല. മാത്രമല്ല, അവന് വേണമെങ്കിൽ അവരെ 400 ഒട്ടകം ഉണ്ടായിരുന്നു, താഴെ എഴുതിയിട്ടുണ്ടാകും. അവരുടെ ഒട്ടകത്തിൻ്റെ പുറത്തെടുത്തിട്ടുണ്ട് പോകാമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വേലക്കാരോട് നിങ്ങൾ ക്രൂരമായിട്ട് ഇടപെടരുത്. ഹല്ലേലൂയ. അന്യദൈവങ്ങളെ സേവിക്കുന്നവരെ ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, നീ ക്രിസ്ത്യാനിയാണോ? ഈ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുന്നവനാണോ? നീ അന്യദൈവങ്ങളുടെ ഒക്കെ പോരുത്. പോയാൽ ഇതായിരിക്കും നിന്നെ അനുഭവം. നിന്നെ വഴിയിലിട്ടിട്ട് പോകും, നിനക്ക് പരി വരുമ്പോൾ നിന്നെ ആവശ്യമില്ലെന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവമോ അവനെ കാത്തുകൊള്ളുന്നവനാണ്. അവൻ എൻ്റെ ദുഃഖത്തിൽ അവനെ കാത്തുകൊള്ളുന്നവനാണ്. ഹല്ലേലൂയ. അവൻ എന്നെ ഉപേക്ഷിക്കുന്നവനല്ല, അവനെ കാത്തുകൊള്ളുന്നവനാണ്. ഹല്ലേലൂയ. ഇവിടെ അവൻ പറയുകയാണ് എന്നെ കൊല്ലരുത്. 13-14 വാക്യം. ഹല്ലേലൂയ. എന്നെ യജമാനൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഞങ്ങൾ ക്രിത്യരുടെ തെക്കേ നാടും യഹൂദദേശവും കാലവിൻ്റെ ദേഹവും തികച്ചു. ശിക്കളായി ഞങ്ങൾ തീവച്ചു. അവൻ തീവച്ചതാണ്, അവനോട് ചേർന്നിട്ടാണ് തീവച്ചത് കേട്ടോ. ഹല്ലേലൂയ. എന്ന് ദാവീദ് ചെയ്തേട്ട ചുട്ടു കളഞ്ഞു, തീവച്ചു കളഞ്ഞു. ദാവീദ് അവനോട്, ആ ആക്രമികളുടെ അടുക്കിലേക്ക് നീ വഴി കാണിച്ചതെന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയോ എൻ്റെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ അവരുടെ അടുക്കിലേക്ക് വഴി കാണിച്ചു തരാം. അങ്ങനെ അവൻ അവരെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അവർ ദേശത്തെല്ലാം പടർന്നു കിടന്നിരുന്നു. അവൻ പറഞ്ഞ രണ്ട് കാര്യമേ ഉള്ളൂ, ഒന്ന് എന്നെ കൊല്ലരുത്, രണ്ട് യജമാനൻ്റെ കയ്യിൽ തിരികെ കൊടുക്കരുത്. ഹല്ലേലൂയ. കാരണം ഒരു ക്രൂരനാണ് അവൻ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ട് കാര്യം അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്നെ കൊന്നുകളെ അവനെ കഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നീ എന്നെ കൊല്ലരുത്, അവനെ കൊല്ലാൻ ഏൽപ്പിക്കരുത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണ്? അവൻ രക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ്, നീ ആരാധിക്കുന്ന ദൈവം ആരാണ്? നിൻ്റെ കോഴിയെ ചോദിക്കുന്ന ദൈവമാണോ? നിൻ്റെ പൂവമ്പഴം ചോദിക്കുന്ന ദൈവമാണോ? ഹല്ലേലൂയ. നിൻ്റെ രൂപ ചോദിക്കുന്ന ദൈവമാണോ? എൻ്റെ ദൈവം രൂപ ചോദിക്കുന്നില്ല. എൻ്റെ ദൈവം കോഴിയെ ചോദിക്കുന്നില്ല. എൻ്റെ ദൈവം തലമുടി ചോദിക്കുന്നില്ല. എൻ്റെ ദൈവം മക്കളെ ചോദിക്കുന്നില്ല. അവൻ ഇല്ലാത്തത് തരുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇല്ലാത്തവർ, അവൻ പറയുന്നു എന്നെ കൊല്ലരുത്, അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. 16 വാക്യം. 16. ഹല്ലേലൂയ.
അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അവർ ദേശമെങ്ങും വ്യാപിച്ച് ഭക്ഷിക്കുകയും കുടിക്കുകയും ഫെലിസ്ത്യ ദേശത്തു നിന്ന് യഹൂദാദേശത്തു നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുന്നതും അവൻ കണ്ടു. അവനൊരു ലൂപ്പ് ഹോൾ കണ്ടു. എന്താണ് ലൂപ്പ് ഹോൾ? അവർ സ്വയം മതിമറന്നിരിക്കുകയാണ്, അവർ ആനന്ദിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പട്ടാളത്തിലായിരിക്കുമ്പോൾ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശത്രുക്കളെ ആക്രമിക്കാൻ കൊള്ളാവുന്ന സമയം അവർ അലേർട്ടായിരിക്കുന്ന സമയമല്ല. അവർ 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 നല്ലപോലെ ശത്രുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തല്ല, പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഉച്ച രാത്രി 2 മണിക്ക് 4 മണിക്ക് ഇടയ്ക്കാണ് ആക്രമിക്കുന്ന സമയത്ത്, തന്നല്ല ഈ സമയത്ത് ആക്രമം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവർ നല്ലപോലെ തിന്നുകുടിക്കുകയാണ്. ശത്രുക്കൾ അവിടുന്ന് കൊണ്ടുവന്ന ആഹാരം എല്ലാം ഇഷ്ടം പോലെ തിന്നടാ, ഇഷ്ടം പോലെ വീഞ്ഞ് കുടിച്ചാട്ടാ, എല്ലാവരും ചോദിച്ചാട്ടെ. അവരുടെ പെണ്ണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യുകയാണ്, കൊണ്ടുപാടി കുറച്ചുകൂടെ വീഞ്ഞ് കൊണ്ടുവന്നാട്ടെ, ഒരു ചപ്പാത്തി കൂടെ കൊണ്ടുവന്നാട്ടെ, ഒരു ചപ്പാത്തി കൂടെ കൊണ്ടുവന്നാട്ടെ. എനിക്കറിഞ്ഞുകൂടാ പിന്നെ അവരെന്തൊക്കെ ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടെ കേട്ടോ. എല്ലാം കുടിക്കുന്നു. ഈ സമയത്ത് അവർ മനസ്സിലായി ഇതാണ് അവസരം. അവർ സ്വയം മറന്നിരിക്കുകയാണ്. ഇനി പറയുന്നത് കേട്ടാണ്, ഇവൻ ആരാന്നറിയാമോ? അവൻ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുന്നവനാണ്. ഹല്ലേലൂയ. ശത്രുവിനെ ആക്രമിക്കാൻ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുന്നതാണ്, നമ്മൾ മുമ്പൊരിക്കൽ ചിന്തിച്ചതാണ്. ഹല്ലേലൂയ. ഗോല്യാത്ത് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ വരുന്നു. ദാവീദ് ശ്രദ്ധിച്ചു. 7-ാമത്തെ വാക്യം. ദാവീദ് ശ്രദ്ധിച്ചു. 41-ാമത്തെ വാക്യം. ഗോല്യാത്ത് അതികായകനാണ്. അവനൊരു ലോഹപ്പെട്ടിയാണ്. അവൻ്റെ കയ്യിൽ വലിയൊരു വാളുണ്ട്. അവൻ്റെ കയ്യിൽ വലിയൊരു കുന്തമുണ്ട്. പക്ഷേ അവൻ്റെ കയ്യിൽ പരിചയമില്ല. അവൻ കണ്ടു ലൂപ്പ് ഹോൾ. ഹല്ലേലൂയ. ഞാനും നീയും സാത്താൻ്റെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കണം. എന്താണ് സാത്താൻ്റെ ലൂപ്പ് ഹോൾ എന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ രക്തം. ഹല്ലേലൂയ. നിൻ്റെ ബലമല്ല, നിൻ്റെ ഓടിന്. ഞാൻ എത്രയോ പ്രാവശ്യം ഭൂതത്തെ ഇറക്കി വിട്ടിരിക്കുന്നു. ഇന്നുവരെ ഒരു ഭൂതവും എൻ്റെ ബൈബിൾ കോളേജിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നോട് ചോദിച്ചിട്ടില്ല. എത്രയോ പ്രാവശ്യം ഭൂതങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്നു, ഒരു ഭൂതവും എൻ്റെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ ചെല്ലുമ്പോൾ ആ ഭൂതം ഇറക്കുന്നു. പൊയ്ക്കോളാമേ പൊയ്ക്കോളാമേ. ഒരു ദിവസം പോയില്ലെങ്കിലും 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 4 ദിവസം കഴിയുമ്പോൾ പറയും ഞാൻ പൊയ്ക്കോളാമേ എന്ന് പറയും. ഹല്ലേലൂയ. ദാവീദ് കണ്ടുകൊണ്ട് ലൂപ്പ് ഹോൾ എന്താണ്? അവർ മതിമറന്ന്. ഇനിയിപ്പോൾ ശത്രുക്കളൊന്നും വരത്തില്ല, ഞങ്ങൾ സുരക്ഷിതരാണെന്ന്. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നമ്മളെല്ലാവരും അലർട്ടായിരിക്കണം. എല്ലാ ദിവസവും അലർട്ടായിരിക്കണം. പിശാച് എപ്പോഴാണ് നമ്മളെ ആക്രമിക്കുന്നത് അറിയത്തില്ല. ഹല്ലേലൂയ. എപ്പോഴാണെന്നറിയത്തില്ല. ഇതാ സുപ്രസിദ്ധമായ ഒരു വാക്യം, എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്യം. 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ സോബർ എന്ന് പറഞ്ഞാൽ നിർമ്മതർ. കള്ളുകുടിച്ചും വെച്ച് ലഹരിയിലായിരിക്കാൻ പാടില്ല. ലഹരിയില്ലാതെ കെട്ടഴിഞ്ഞവരായിരിക്കണം, അല്ലേ? പഴയ കാലത്ത് കള്ളിൻ്റെ കെട്ട് പിടിക്കാം. അതില്ലാത്തവരായിരിക്കണം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ വിജിലൻ്റ് ആയിരിക്കണം, വിജിലൻ്റ് ആയിരിക്കണം. എന്താ കാര്യം? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? അധികം പേർക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരെയും വിഴുങ്ങാനൊക്കത്തില്ല, എല്ലാവരെയും വിഴുങ്ങുന്ന ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഒരു പാസ്റ്ററെ കണ്ടു, ആ യവനെ വിഴുങ്ങിക്കളയാം, ഒന്ന് വിഴുങ്ങി. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് വേറൊരാളെയും കണ്ടു, ഒരു വിശ്വാസിയെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ സ്കേർട്ട് വലിക്കുന്ന മനുഷ്യൻ, ആളെയും വിഴുങ്ങി. അയാളുടെ ഭാര്യയും കയറി ആക്രമിച്ചു. വേറൊരുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വേറൊരുത്തനെ കണ്ടു. എന്തുവാണ്? അയാൾ ആവശ്യമില്ലാതെ ഇൻ്റർനെറ്റിനകത്ത് വല്ലതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ മോളെയും ആക്രമിച്ചു. അവസാനം അങ്ങോട്ട് വന്നപ്പോഴാണ് വേണ്ട വേണ്ട, അങ്ങോട്ട് പോകണ്ട, എന്താ കാര്യം? അവൻ അപകടകാരിയാണ്, അവനോട് അടുക്കുന്നത് സൂക്ഷിച്ച് വേണം. ഹല്ലേലൂയ. എല്ലാവരെയും വിഴുങ്ങാനൊക്കത്തില്ല, കണ്ടോ? ആരെ വിഴുങ്ങേണ്ടുന്നു? വിഴുങ്ങാവുന്നവരുമുണ്ട്, വിഴുങ്ങാൻ പാടില്ലാത്തവരുമുണ്ട്. ഞാനും നീയും ആരാണ്? വിശ്വാസത്തിനകത്ത് വിശുദ്ധിക്കാത്ത 2 വി. വിശ്വാസത്തിനകത്ത് നിന്റെ വിശുദ്ധിക്കാത്ത പിശാചിന് നിന്നോട് അടുക്കാൻ ഒക്കാത്ത വിധത്തിലായിരിക്കണം നിൻ്റെ വീട്, നിൻ്റെ ജീവിതം. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് 2 ബ്രാഹ്മണന്മാരാണ്, ഒരു ബ്രാഹ്മണനും ഒരു നായരും, 2 ഹിന്ദിക്കാരനും, 1 കാശ്മീരി ബ്രാഹ്മണൻ. അവരുടെ വീടിൻ്റെ മിറ്റ് അവരുടെ ഭിത്തിയിലെല്ലാം ബിംബങ്ങളാണ്, അവരുടെ ദൈവങ്ങൾ. അവർ 3 മാസം ഇരിക്കുമ്പോൾ ദൈവങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ദൈവത്തിന് ശക്തിയില്ലെന്ന് തോന്നുന്ന കുറച്ചുകൂടെ ശക്തി കൂടി ഒരു ദൈവത്തിൻ്റെ രൂപം കൊണ്ടിടും. അത് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതും മാറ്റി വെച്ച് വേറൊരെണ്ണം കൊണ്ടിടും. ഹല്ലേലൂയ. അവർ വന്നു കഴിഞ്ഞു വെച്ച് ഞങ്ങളുടെ ഭിത്തിയിലൂടെ ഇങ്ങനെ വെളിയിലാണ് കേട്ടോ, കുറച്ച് ബിംബങ്ങളെ കൊണ്ടിട്ടുണ്ട്. വരുന്നൊരു ചോദിക്കും, അയ്യോ ഭയങ്കര പോരാട്ടമായിരിക്കുമല്ലോ, ആയിരിക്കും ചോദിച്ചാട്ടോ ആ ദൈവങ്ങളോട്. എനിക്കോ? എനിക്കൊന്നുമില്ല. കാരണം എന്താണ്? എന്നെ വിഴുങ്ങാനൊക്കാത്തതാണ്. എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അയ്യോ അഹങ്കാരം പറയുകയല്ല, വിശ്വാസം പറയുകയാണ് കേട്ടോ. ഞാനും നീയും വിശ്വാസത്തിനകത്തും വിശുദ്ധിക്കാത്തതും തല ഉയർത്ത് നിൽക്കുന്നവരായിരിക്കണം. പിശാച് നിന്നെ വിഴുങ്ങാനൊക്കാത്ത വിധത്തിലായിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇന്നത്തെ
സന്തോഷം അവർക്ക് അങ്ങനെ പറ്റിയത്, ഈ ജനത്തിന് അങ്ങനെ പറ്റിയത്. ഇന്നത്തെ സന്തോഷം നാളത്തെ സങ്കടമായി തീർന്നു, നാളത്തെ ദുഃഖമായി തീർന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശത്രു നിന്റെ ലൂപ്പ് ഹോൾ നോക്കുകയാണ്. നീയും ലൂപ്പ് ഹോൾ കാണുക. എന്താണ് ശത്രുവിൻ്റെ ലൂപ്പ് ഹോൾ? യേശുക്രിസ്തുവിൻ്റെ രക്തം അവന് ഭയമാണ്. ഹാലലുയ്യ. ദാവീദ് കണ്ടു, ഗൊല്യാത്തിൻ്റെ കയ്യിൽ പരിചയയിൽ അവൻ കണ്ടതാണ്. ഹാലലുയ്യ. ഇതുപോലെ ഇവിടെയും കണ്ടു, അവർ തിന്നു കുടിച്ച് ആഹ്ലാദിക്കുന്നു, വലിയ കൊള്ള മതിമറന്ന് രസിക്കുന്നു ഉത്സവം. ഹാലലുയ്യ. നാം സന്തോഷിക്കണം കേട്ടോ, നാം സന്തോഷിക്കണം. മറ അയ്യോ, തീർച്ചയായിട്ടും സന്തോഷിക്കണം. ഒന്ന് തിമോത്തിയോസ് 6:17 അറിയമയെങ്കിൽ എഴുതിയെടുത്താട്ടെ. 1 തിമോത്തിയോസ് 6:17, നമുക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിന്, അനുഭവിപ്പാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിനകത്തൊരു വാക്കുണ്ട്, അതിന് മലയാളം ഇല്ലാത്തത് കൊണ്ടാണ് അനുഭവിക്കാൻ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിനകത്ത് എൻജോയ് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നുള്ളതിന് മലയാളമില്ല. അവിടെ ഇവിടെ കൊണ്ട് ചേർത്താലും ശരിയാവത്തില്ല കേട്ടോ. രസിക്കുക എല്ലായിടത്തും ശരിയാകത്തില്ല. ആഹാരം നിർമ്മിച്ച് രസിക്കുക എന്ന് പറയാൻ വെക്കുമോ? കല്യാണം കഴിച്ചു വരുന്ന എടാ രസിച്ചോ എന്ന് പറയാൻ ഒക്കെ ഇല്ല. എൻജോയ് യുവർ മാരേജ്, എൻജോയ് യുവർ ഫുഡ്, എൻജോയ് ദ ഈവനിങ് ടൈം, എൻജോയ് യുവർ സ്ലീപ്പ്, എൻജോയ്. ഹല്ലേലൂയ. നമുക്ക് ഇനി കേട്ടെ, 1 തിമോത്തി 6:17, നമുക്ക് സകലതും ധാരാളമായിട്ട് തരുന്നു, കുറച്ചൊന്നുമല്ല. ദൈവം എന്തെങ്കിലും തരുമ്പം കുറച്ചല്ല തരുന്നത്, അവൻ തരുന്നത് ലിമിറ്റ്ലെസ് ആണ്. ഹല്ലേലൂയ. അവൻ സകലതും തരുന്നു, അനുഭവിപ്പാൻ തരുന്നു, എൻജോയ് ചെയ്യാൻ തരുന്നു ദൈവം. ഹല്ലേലൂയ. അവൻ സകലതും തരുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ കണ്ടു, എന്താണ് അവരുടെ ലൂപ്പ് ഹോൾ കണ്ടത്? എന്താണ്? അവരെ തിന്ന് രസിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്ക് കാവൽപ്പെട്ടാളുമില്ല. എനിക്കും നിനക്കും ദൈവം എന്തെങ്കിലുമൊക്കെ തന്നാൽ അത് എൻജോയ് ചെയ്യണം. പക്ഷേ നമുക്ക് കാവൽപ്പെട്ടാളം ഉണ്ടായിരിക്കണം. പലരുടെയും കാവൽപ്പെട്ടാളം ആരാണ്? അപ്പച്ചനാണ്. അപ്പച്ചനാണ് എൻ്റെ കാവൽപ്പെട്ടാളം. ഹല്ലേലൂയ. എൻ്റെ അമ്മച്ചിയാണ് എൻ്റെ കാവൽപ്പെട്ടാളം. എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ല, ഞാൻ പള്ളിയിലൊന്നും പോകത്തൊന്നുമില്ല. ഹല്ലേലൂയ. ഡൽഹിയിലെ 200,000 പെന്തിക്കോസുകാരുണ്ട്. 20% പള്ളി പോകുന്നില്ലെന്ന് എവിടെയോ ഞാൻ ഒരു സൺഡേ ഒരു ഒരു സ്റ്റഡിക്കകത്ത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ പെന്തിക്കോസിലായിരുന്നാൽ പോരാ, വല്ലപ്പോഴും പള്ളി പോയാൽ പോരാ, വേദപുസ്തകം വല്ലപ്പോഴും തലക്കടി വെച്ചുകൊണ്ട് കടന്നുറങ്ങിയാൽ പോരാ. ദൈവം നിങ്ങൾക്കൊരു കാവൽപ്പെട്ടാളം ഉണ്ടായിരിക്കണം. ഞാൻ ആട്ടിൻകൂട്ടത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആട്ടിൻകൂട്ടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആടിനെ വളർത്തുന്നവരിപ്പോൾ നമ്മുടെ കാട്ടിൽ കുറവാണ്. പക്ഷേ എനിക്ക് ആട്ടിൻ എൻ്റെ കൊച്ചുനാളിൽ ഞങ്ങളുടെ അവിടെ ആട്ടിൻകൂട്ടം വരുമായിരുന്നു. ആട്ടിൻ്റെ ഇടയെന്ന് എന്നാണ്ട് പറയും, വരും 10 or 500 ആടുമായിട്ട് വരും. അവിടെയൊക്കെ വനമായിരുന്നു അന്ന്. അതിനകത്തൂടെയൊക്കെ ആട്ടിനെയും കൊണ്ടുവരും. ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ട്, കാശ്മീരിലായിരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആട്ടിൻകൂട്ടം രാത്രിയിൽ കിടക്കുന്നു, ഇരുട്ടായി കഴിയുമ്പോൾ ഒരു ആണാട് എഴുന്നേറ്റ് നോക്കും. എപ്പോഴും ഒരാട് ആ ആട് കിടന്ന് കിടക്കാൻ നടക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പുറത്ത് വേറൊരാട്, ഒരാണാട്, ഒരു മുട്ടാട് എഴുന്നേറ്റ് നിൽക്കാം. ചിലപ്പം 2-3 ആടുകൾ കാണാം. ചിലപ്പോൾ ഇത് ശബ്ദം ഉണ്ടാക്കാതെ തന്നെ വേറൊരാട് എഴുന്നേറ്റ് എന്ന് വെച്ചൊരു ശബ്ദം ഉണ്ടാക്കുക. അതിൻ്റെ അർത്ഥം നീ കടന്നോ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കെപ്പോഴും കാവലുണ്ടായിരിക്കണം. ആരാണ് ഒരു വീടിൻ്റെ കാവൽക്കാരൻ? ഞാൻ പറഞ്ഞു തരാം. വീട്ടിലെ അപ്പച്ചൻ കള്ളു കുടിക്കും വെച്ച് ബോധമില്ല കിടക്കുക, ഭാര്യ ചീത്ത പറഞ്ഞു വെച്ച് കിടക്കുക, പിന്നെ എങ്ങനെ കാര്യം നടക്കുന്നത്? അല്ല. ഹല്ലേലൂയ. നീ വീടിൻ്റെ കാവൽക്കാരനാണ്. അപ്പച്ച, നീ വീടിൻ്റെ കാവൽക്കാരനാണ്. അവർക്ക് പറ്റിയ അബദ്ധം ഇതായിരുന്നു, അവർ തിന്ന് കുടിച്ചു രസിച്ചു, പക്ഷേ അവർക്ക് കാവൽപ്പെട്ടാളമില്ലായിരുന്നു. 17:17 ദാവീദ് അവരെ സന്ധ്യ മുതൽ അടുത്ത ദിവസം വൈകുന്നവരെ സംഹരിച്ചു, ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയ 400 ബാല്യക്കാരല്ലാതെ അവരിൽ ആരും ഒഴിഞ്ഞു പോയില്ല. ഹല്ലേലൂയ. ദാവീദിനൊരു ജോലിയായിരുന്നു. എന്തായിരുന്നു ജോലി? ശത്രുവിനെ സംഹരിക്കുക. നീ നിൻ്റെ കുടുംബം നിൻ്റെ നാട്ടിലെ ദാവീദായിരിക്കട്ടെ. ഹല്ലേലൂയ. നിൻ്റെ വീടിനോട് യാതൊരു ബാധയും എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ബിംബങ്ങളാണ്, ഇപ്പുറത്ത് ബിംബങ്ങളാണ്, എല്ലാം ബിംബങ്ങളാണ്, ഒത്തിരി ബിംബങ്ങളാണ്. എനിക്ക് ഇനിയൊന്നും ഭയമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും എൻ്റെ കൂടാടത്തിനോട് അടുക്കത്തില്ല, എൻ്റെ വീടിനകത്ത് കയറത്തില്ല. അത് അവരുടെ ദൈവം, അവരെ ആരാധിക്കുന്നെങ്കിൽ ആരാധിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ കൂടാരത്തിന് അടുക്കാൻ പാടില്ല. നിൻ്റെ കൂടാരത്തിന് ചുറ്റും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഒരു വളപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു വലയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇതിനകത്ത് യാതൊരു പിശാചനും വരാനുള്ള അവകാശം കൊടുക്കാൻ പാടില്ല. 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ആരും അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ശിക്ലാഗിൽ നിന്ന് കൊണ്ടുപോയതൊക്കെയും അവരുടെ ഭാര്യമാരൊക്കെയും അവരുടെ മക്കളുമാരൊക്കെയും അവരുടെ കോഴിയൊക്കെയും അവരുടെ ആട്ടുകുറ്റന്മാരൊക്കെയും അവരുടെ കുഞ്ഞാടുകളൊക്കെയും അവരുടെ കാളകളൊക്കെയും സകലതും. ഹല്ലേലൂയ. ഗോതമ്പാവും പയറും സകലതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊണ്ടുവന്നു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് മോചിപ്പിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്ന ദാവീദ് എല്ലാം മടക്കി കൊണ്ടുവന്നു. നിൻ്റെ എന്തെങ്കിലും ശത്രു അപഹരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ സമാധാനം അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ സന്തോഷം അപഹരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കുക. ആ കുറച്ചൊക്കെ അങ്ങോട്ട് പോട്ടെ, ബാക്കി കിട്ടിയ ഇല്ല ഇല്ല, മുഴുവനും തരിക. മുഴുവനും തന്നാൽ പോരാ, മുഴുവനും തന്നാൽ പോരാ. അതിനുശേഷം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സദൃശ്യവാക്യം. ഹല്ലേലൂയ. 6:30
എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്യം, കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല, അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ദാവീദും കൂടെയുള്ളവരും അവിടെ ചെന്നും വെച്ച് അവരുടേതെല്ലാം കൊണ്ടുവന്നു, അവരുടെ മാത്രമല്ല ശത്രുവിൻ്റെയും കൊള്ളയിട്ട് കൊണ്ടുവന്നു. ഹാലേലൂയ. മുഴുവനും കൊണ്ടുവന്നു. ഹാലേലൂയ. ഏഴിരട്ടി മടക്കി ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. ഹാലേലൂയ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവം പറഞ്ഞു സമാഗമന കൂടാരം പണിയുക. മരുഭൂമിയിലവർ സമാനം പണിയുക. പുറപ്പാട് 36. വില കൂടിയ മേത്തരം തുണികൾ കൊടുത്തു. 8 വാക്യം. 13 വാക്യം. പൊന്നുകൊണ്ട് 33, 34, 36, 38 മരുഭൂമിയിൽ പൊന്ന് കൊടുത്തു, സ്വർണം കൊടുത്തു. ഹാലേലൂയ. 18 വാക്യം. താമ്രം കൊടുത്തു. 24 വാക്യം. വെള്ളി കൊടുത്തു. 37 വാക്യം. തങ്കം കൊടുത്തു. എവിടുന്ന് കിട്ടി? ഞാൻ പറയട്ടെ, അവിടുന്ന് കിട്ടിയത്. മരുഭൂമിയിൽ എവിടുന്ന് കിട്ടാനാ? ആർക്കെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും തോട്ടമുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും മൃഗസമ്പത്തുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും അവർ മോഷ്ടിച്ചതാണോ? ഇല്ല. ആരെങ്കിലും കൈക്കൂലി വാങ്ങിച്ചതാണോ? അല്ല. പിന്നെ യുദ്ധം ചെയ്തപ്പോൾ കൊള്ള കിട്ടിയതാണോ? അല്ല. എവിടുന്ന് കിട്ടി? വേദപുസ്തകം പറയുന്നു. പുറപ്പാട് പുസ്തകം 12:35 വാക്യം. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രൈമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് ക്രമ ചോദിച്ചതുകൊണ്ട്, ഫേവർ തോന്നിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, അവർ ചോദിച്ചതൊക്കെയും അവരവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രൈമ്യരെ കൊള്ളയിട്ടു. ആളുകൾ പറയും അത് ചെയ്തത് ശരിയായില്ലല്ലോ. ശരിയാ, ദൈവം കണ്ടു. കഴിഞ്ഞ 3-4 തലമുറയായിട്ട് അവരവിടെ ജോലി ചെയ്തതാണ്. ജോലി ചെയ്തിട്ട് അവർക്ക് കൂലി കൊടുത്തിട്ടില്ല. ശരിയായിട്ട് അവർക്ക് ബോണസ് കൊടുത്തിട്ടില്ല, ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയാട്ടെ, അവർക്ക് കിട്ടാനുള്ള ഡ്യൂമായിട്ട് അവർ തിരിച്ചു പോവുകയാണ്. പറഞ്ഞു ചോദിച്ചാൽ മതി, തരും. നിങ്ങൾ കൊള്ളയിടണ്ട. ഹാലേലൂയ. നിങ്ങൾ ചോദിച്ചാട്ടെ, അതിൻ്റെ ആത്മീയ അർത്ഥം പറയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചാൽ മതി, അവർ തരും. ഹാലേലൂയ. പഴയ നിയമത്തിൽ കൊള്ളയിടുന്നു. ഹാലേലൂയ. പുതിയ നിയമത്തിൽ സാത്താൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മോചിച്ചെടുക്കണം. ഹാലേലൂയ. തരിക, ഏഴിരട്ടി തരണം. ഏഴിരട്ടി വിശ്വസിക്കുക. നിങ്ങൾ അടിമയാണോ? വിശ്വസിക്കുക. നിങ്ങൾ അടിമപ്പണി ചെയ്തതാണോ? പിശാചിനോട് പറയണം, ഏഴിരട്ടി തരിക. മിശ്രൈമ്യർ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു. അതുകൊണ്ട് എന്ത് പറഞ്ഞു? തരിക, കൊടുത്തു. ഹാലേലൂയ. ഭൂമി ഫലം തരും. നിങ്ങളുടെ ഭൂമി ഫലം കിട്ടുന്നില്ലയോ? ഭൂമി ഫലം തരും. ഹാലേലൂയ. ഹാലേലൂയ. ആരാണ് കുമ്പനാട്? ഒരു പാസ്റ്ററുണ്ട്, സാം മണ്ണിൽ. അദ്ദേഹം ഒരു ദിവസം എന്നെ കാണാൻ വന്നു. ഞാൻ ജി കുട്ടിയുടെ വീട്ടിൽ ഇരിക്കുകയാണ്. ജി കുട്ടി വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു രണ്ട് കുപ്പി കൊക്കോക്കോലയ്ക്കകത്ത് വെള്ളവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെയൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യുക, എൻ്റെ പുരയിടത്തിലൊന്നും ഉണ്ടാവുന്നില്ല. ഞങ്ങളുടെ അടുത്ത പുരയിടത്തിലെല്ലാം നല്ലതുപോലെ കൃഷിയുണ്ട്. ഞങ്ങളുടെ പുരയിടത്തിൽ പോച്ച പോലും ചുവനുണ്ടാവുന്നില്ല. ബ്രദർ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ ഞാൻ ഇറങ്ങുമായി ഇവിടെയോട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഷയിൽ ഞാൻ പോവാണ്, എനിക്ക് പോകാൻ വരാൻ നിവൃത്തി ഇല്ലല്ലോ. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ക്ഷമിക്കണം, ഇപ്പോൾ വരാനൊക്കത്തില്ല. എന്നാൽ ഒരു കാര്യം ചെയ്താട്ടെ, ഞാൻ ഒരു 2 ലിറ്റർ വെള്ളവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് പ്രാർത്ഥിച്ചു തന്നാട്ടെ. എനിക്കത് നല്ലപോലെ അറിയാം. അദ്ദേഹം വെള്ളം കൊണ്ടുപോയി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് 4 വശത്ത് ഒഴിച്ചങ്ങ് പ്രാർത്ഥിച്ചു. 2 വർഷം കഴിയുമ്പോൾ ഞാൻ അവിടെ ചെന്നു. എനിക്ക് കണ്ടിട്ട് വിശ്വാസം വന്നില്ല. അപ്പുറത്തെ പുരയിടത്തേക്കാൾ, ഇപ്പുറത്തെ പുരയിടത്തേക്കാൾ, അപ്പുറത്തെ പുരയിടത്തേക്കാൾ, ഇപ്പുറത്തേക്കാൾ പുരയിടത്തേക്കാൾ നല്ല കൃഷി. ഞാൻ ചോദിച്ചോ പറഞ്ഞു. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, വെള്ളമൊഴിച്ചു, ഇഷ്ടം പോലെ ഫലമുണ്ടാകും. നിങ്ങളുടെ ഭൂമിയിൽ ഫലം തരുന്നില്ല എങ്കിൽ അതിനോടും കൽപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ഭൂമിക്ക് ചെവിയുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ മരത്തിന് ചെവിയുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ചെടികൾക്ക് ശബ്ദമുണ്ടാകും, ചെവിയുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ കോഴിക്ക്, പട്ടിക്ക്, പശുവിന് എല്ലാത്തിനും ചെവിയുണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് നിൻ്റെ ആവശ്യം? കൽപ്പിക്കുക. നിന്റെ ശരീരത്തെ നോക്കി പറയുക. മക്കളില്ലാത്ത സഹോദരി, നിന്റെ വയറിനെ നോക്കി കൽപ്പിക്കുക. ജോലിയില്ലാത്ത മനുഷ്യ, കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജോലി വേണം. പേന എടുത്തിട്ട് പറയുക, ഞാൻ ഈ പേനയും മറ്റു ഓഫീസിലേക്ക് പോകും, ഞാൻ ജോലി ചെയ്യും, ഞാൻ ശമ്പളത്തിന് ഒപ്പിട്ട് കൊടുക്കും, എനിക്ക് ദൈവം ശമ്പളം തരും. നിന്റെ പേഷനെ നോക്കിക്കൊണ്ട് പറയുക, പേഷനോട് കൽപ്പിക്കുക. നിന്റെ ശരീരത്തോട് കൽപ്പിക്കുക, നിന്റെ ബുദ്ധിയോട് കൽപ്പിക്കുക, നിന്റെ കഴിവിനോട് കൽപ്പിക്കുക, നിന്റെ വീടിനോട് കൽപ്പിക്കുക, നിന്റെ വാഷിംഗ് മെഷീനോട് കൽപ്പിക്കുക, നിന്റെ കാറിനോട് കൽപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം പുറപ്പെട്ട 36:5 വേണ്ടതിലധികം ജനം കൊണ്ടുവന്നു. അവസാനം അവർക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി ആരും കൊണ്ടുവരില്ല. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടുകാരായിരിക്കും. എൻ്റെ നാട്ടുകാരല്ല, എൻ്റെ നാട്ടുകാർ കുറച്ചൊക്കെ കൊടുക്കാൻ നോക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ചോദിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് നിൻ്റെ കഴിവിനപ്പുറത്ത്, എപ്പോഴുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ പണിക്ക് വേണ്ടി കൊടുക്കാൻ നിനക്കൊരു മനസ്സ് വേണം. ഇസ്രായേൽ ജനം കേട്ടാട്ടെ, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യത്തിനില്ല. മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കഷ്ടിച്ചേ ഉള്ളൂ, എന്നിട്ടും അവർ കൊടുത്തു. മനസ്സിലായോ? ആവശ്യത്തിനില്ല,
ഇവിടെ വന്നപ്പോൾ ആവശ്യത്തിന് കഷ്ടിച്ചേ ഉള്ളൂ. എന്നിട്ടും അവർ കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തത്? സ്വർണം കൊടുത്തു. എന്തൊക്കെ കൊടുത്തു? അവർ പിച്ചള കൊടുത്തു. എന്തൊക്കെ കൊടുത്തു? വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ കൊടുത്തു. അവരുടെ ഉണ്ടായിരുന്നതൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടിയെന്നുള്ള എല്ലാവർക്കും കൊടുത്തു. ഹാലലിയ. ഇനി ഒരു കാര്യം തത്വം കൊണ്ട് പറയട്ടെ. ഹാലലിയ. മിശ്രയിമിൽ ആവശ്യത്തിനില്ല, മരുഭൂമിയിൽ ജസ്റ്റ് ഇനഫ്, ആവശ്യത്തിന് മാത്രമുണ്ട്. എന്നാൽ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോർ ദാൻ ഇനഫ്, നോട്ട് ഇനഫ്, ജസ്റ്റ് ഇനഫ്, മോർ ദാൻ ഇനഫ്. ആവശ്യത്തിനില്ല, കഷ്ടിച്ച ആവശ്യത്തിന് ആവശ്യത്തിലധികമായിട്ട്. രൂത്ത്, രൂത്ത് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ആവശ്യത്തിനില്ല. ബോവാസിൻ്റെ വയലിൽ വന്നു കഴിഞ്ഞപ്പോൾ കഷ്ടിച്ച ആവശ്യത്തിന്. ബോവാസിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ആവശ്യത്തിലധികം. ഞാനും നീയും ക്രിസ്തുവിലായി, ക്രിസ്തുവിൻ്റെ സ്വന്തം വകയായി തീർന്നു കഴിയുന്ന സമയത്ത് അതിനൊരു ടൈം ലിമിറ്റുണ്ട്, അതിനൊരു സമയമുണ്ട്. ആ സമയമായി കഴിയുമ്പോൾ എനിക്കും നിനക്കും ആവശ്യത്തിലധികം ഉണ്ടാകും. കേട്ടോ, കേട്ടോ, ഇത് ചുമ്മാ തത്വം പറയുകയല്ല, കേട്ടോ, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. തത്വം പറയുകയല്ല, വേദപുസ്തകം പറയുകയാണ്. ഹാലലൂയ. ദൈവത്തോടെ നടന്നു കഴിയുന്ന സമയത്ത് ദൈവം നിനക്ക് തരും. ഹാലലൂയ. ഇവിടെ ദാവീദ് വന്നു. ദാവീദ് സിക്ലാഗിൽ വന്നപ്പോൾ മുഴുവൻ ചാരമായി, മുഴുവൻ പുകയായി, എല്ലാം പോയി, വലിയ കഷ്ടത്തിലായി, കല്ലെറിയുവാൻ തുടങ്ങി. ഹാലലൂയ, ഹാലലൂയ. ആറിൻ്റെ ആറാമത്തെ വാക്യം, അതിൻ്റെ നാലാമത്തെ ഭാഗം, ദാവീദോ തൻ്റെ ദൈവമായി യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹാലലൂയ. ഡേവിഡ് എൻകറേജ് ഹിംസെൽഫ് എന്നാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്യം. എവിടെ വെച്ചാണ്? ഞാൻ കട്ടറായി വെച്ചാണ് ഇത് പഠിക്കുന്നത്. ആ ഡേവിഡിനെ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലായിരുന്നു, അവനെ എൻകറേജ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? ഇടത്തോട്ട് നോക്കി, വലത്തോഷത്തോട്ട് നോക്കി, ക്ഷാമമില്ല, കൂടെയുള്ളവരില്ല, കല്ലെറിയാൻ കല്ലെടുത്തിരിക്കുന്നു. അവൻ തന്നെ തന്നെ എൻകറേജ് ചെയ്തു. വിഷമിക്കരുത്, ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ അഭിഷേകതയിലും നിന്നെയാണ്. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിന്നെ എൻകറേജ് ചെയ്യുവാൻ, നിന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ നിൻ്റെ അമ്മയില്ലായിരിക്കാം, നിന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ നിൻ്റെ അപ്പനില്ലായിരിക്കാം, നിന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ നിൻ്റെ ദൈവദാസൻ ഇല്ലായിരിക്കാം. ചേട്ടൻ പറയുന്നത് അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. നീ ഇല്ലയോ? നീ സ്വയം പ്രോത്സാഹിപ്പിക്കുക, വേദപുസ്തകത്തെ വാക്യങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പുസ്തകങ്ങൾ കാണുക, എൻ്റെ പുസ്തകങ്ങൾ വായിക്കുക, എൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഈ ഈ ബുക്കായിട്ട് കേൾക്കാം. കേട്ടോ, എൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ ഞങ്ങളുടെ വെബ് പേജിനകത്ത് കിടപ്പുണ്ട്. ആ വെബ് പേജിനകത്ത് പോകുക, ഞങ്ങളുടെ യൂട്യൂബിനകത്ത് പോകുക, എന്നിട്ടത് കേൾക്കുക, 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 കേൾക്കുക. എൻകറേജ് യുവർ സെൽഫ്. ഹാലലൂയ, ഹാലലൂയ. നിങ്ങൾക്ക് വേണ്ടി അവൻ കൂടുതൽ തരും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവൻ കൂടുതൽ തരും, മോർ ദാൻ ഇനഫ്. നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി കൂടുതൽ തരും. ഹാലലൂയ, ഹാലലൂയ. ബോവാസിൻ്റെ വയലിൽ വന്നാൽ മതി, അവൻ്റെ വയലിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ മതി, അവൻ ധനവാനാണ്, അവൻ തരും. ഹാലലൂയ. നീ അവകാശിയാണ്. ആരാണ് എൻ്റെ ബോവാസ്? യേശു ക്രിസ്തു. നീ എൻ്റെ ബോവാസിൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ, നിൻ്റെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ, അവൻ്റെ വയലിൽ നിന്ന് അവൻ്റെ വീട്ടിലെത്തണം, അവനുമായിട്ടൊരു ബന്ധമുണ്ടാക്കി അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവനുള്ളതെല്ലാം നിൻ്റേതായിത്തരും. ചോദ്യം ചോദിക്കാൻ പോവാ, എന്താണ് നിൻ്റെ ആവശ്യം? ഞാനും പാസ്റ്റർ ജോൺ ഓസ്റ്റിനും കൂടെ ഹ്യൂസ്റ്റൺ ടെക്സാസിൽ നിന്ന്, വിദേശത്ത് പോയ കഥ പറയുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ അത് പറയാനാണ് എൻ്റെ മനസ്സിനകത്ത് വരുന്നത്. ഹ്യൂസ്റ്റൺ ടെക്സാസിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഓർ റോബർട്ട്സിനെ കാണാനായിട്ട് പോവുകയാണ്, ടൾസ ഒക്ലഹോമായിട്ട്. എഴുതുന്നത് ടുൾസ, പറയുന്നത് ടൾസ. ടൾസ ഒക്ലഹോമയിലേക്ക് പോവുകയാണ്. വിമാനത്തിനകത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ഒക്കെ ചോദിച്ചു. അദ്ദേഹം ഇടതുവശത്തിരിക്കുന്നു, ഞാൻ വലത്തുവശത്തിരിക്കുന്നു, അദ്ദേഹം ജനലിൻ്റെ അടുക്കലിരിക്കുന്നു, ഞാൻ ഇപ്പുറത്തിരിക്കുന്നു, രണ്ടുപേരുടെ സീറ്റാണ്. എൻ്റെ ഒക്കെ ചോദിച്ചു, വർഗീസ നിനക്ക് എത്ര രൂപയാണ് ഒരു മാസം വേണ്ടുന്നത്? അപ്പം ഞാൻ അന്നത്തെ കണക്ക് പറഞ്ഞു, ഒരു മാസം 3000 രൂപ വേണം. അദ്ദേഹം എൻ്റെ ഒക്കെ ചോദിച്ചപ്പോൾ 3000 രൂപ വരുന്നുണ്ട്. ഞാൻ ഒരു കണക്ക് പറയാം, വെറുതെ പറയാം. എനിക്ക് 30000 രൂപയാണ് ഒരു മാസം ആവശ്യമെങ്കിൽ എൻ്റെ സംഘടന നടത്താനായിട്ട്. എൻ്റെ കയ്യിൽ ഏകദേശം 21-22 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞു ഇത്രയേ വരുന്നുള്ളൂ, ഉള്ളത് പറഞ്ഞാണ്. കള്ളം പറഞ്ഞതല്ല, സാഹിബിൻ്റെക്കളും കള്ളം പറഞ്ഞിട്ടില്ല, ഇന്ത്യക്കാരുടെക്കളും കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത്രയേ വരുന്നുള്ളൂ. അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് വെച്ച് കഴിഞ്ഞും വെച്ച് എൻ്റെ കൈക്കകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, നിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. ആവശ്യത്തിന് കിട്ടുന്നതല്ല ആവശ്യത്തിനേക്കാൾ കൂടുതൽ. നിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. ഹാലലൂയ. നീ അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കുന്നവനല്ല, നീ ഓവർഫ്ലോയിൽ നിന്ന് കുടിക്കുന്നവനായിത്തീരട്ടെ. അദ്ദേഹം എൻ്റെ കൈക്കകത്ത് വെച്ച് അവൻ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, വർഷങ്ങളോളം എൻ്റെ കയ്യിൽ രൂപയ്ക്ക് കുറവുണ്ടായില്ല. ഈ കൊറോണ വന്നതിന് ശേഷം കുറഞ്ഞു, 40% ഞങ്ങളുടെ രൂപ കുറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങൾ ഇന്ന് വരെ സപ്പോർട്ട് നിർത്തിയിട്ടില്ല. എൻ്റെ പല പ്രൊജക്റ്റുകളും നിർത്തി, സൂര്യ ടി വിയിലെ പ്രസംഗം നിർത്തി. എനിക്ക് വലിയ സങ്കടമായിപ്പോയി, കാരണം സൂര്യ ടി വിയിൽ അക്രൈസ്തവരുടെ വീടുകളിലാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അത് നിർത്താൻ ഞാൻ നിർബന്ധനായി, കാരണം വേലക്കാരുടെ പണം കുറയാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ പല പണിതുകളും. പക്ഷേ എൻ്റെ വേല, എൻ്റെ ജോൺ ഓസ്റ്റിൻ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹാലലൂയ. ഇതിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുവാൻ. നീ ജസ്റ്റ് നോട്ട് ഇനഫ്, ജസ്റ്റ് ഇനഫ്,
മോർ ദാൻ ഇനഫ്. നീ മൂന്നാമത്തെ നിലയിലേക്ക് നടന്നു കയറുവാൻ നീ വിശുദ്ധ ജീവിതം നയിക്കുന്ന രൂത്താണോ, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഇസ്രായേൽ ജനമാണോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിശാജ് എന്തൊക്കെ നിന്നിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ? രൂത്തെ നിൻ്റെ പലതും അവൻ അപഹരിച്ചുകൊണ്ട് പോയി. നിൻ്റെ ഭർത്താവിനെ അപഹരിച്ചുകൊണ്ട് പോയി അല്ലേ? നിൻ്റെ സന്തോഷം അപഹരിച്ചുകൊണ്ട് പോയില്ലേ? ആളെ, നിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ആനന്ദം നിന്നിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയില്ലേ? സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിനക്ക് നഷ്ടമായതിൻ്റെ ഇരട്ടി ഏഴിരട്ടി മടക്കി തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പിശാജിനോട് കൽപ്പിക്കാൻ പോവുകയാണ്, നിൻ്റെ അപഹരിച്ചു കൊണ്ടുപോയത് മടക്കി കിട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കാൻ പോവുകയാണ്, മടക്കി കിട്ടുക. യേശുവിൻ്റെ നാമത്തിൽ പിശാജ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, മടക്കി കൊടുക്കുക. അവരുടെ ആരോഗ്യം മടക്കി കൊടുക്കുക, അവരുടെ സന്തോഷം മടക്കി കൊടുക്കുക, അവരുടെ ഭർത്താവിനെ മടക്കി കൊടുക്കുക, അവരുടെ വിവാഹ ജീവിതം മടക്കി കൊടുക്കുക, അവരുടെ വിദ്യാഭ്യാസം മടക്കി കൊടുക്കുക, അവരുടെ ജോലി മടക്കി കൊടുക്കുക, അവരുടെ ഭൂമി മടക്കി കൊടുക്കുക, അവരുടെ വീട് മടക്കി കൊടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ട, അവർക്ക് ഈ സമയത്ത് മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അവകാശിയാണ്, മക്കളെങ്കിൽ അവകാശികൾ. ഹാലലുയ്യ. അതുകൊണ്ട് ചോദിക്കുക, ഹാലലുയ്യ, ധൈര്യമായിട്ട് ചോദിക്കുക, അവൻ നിനക്ക് തരാം. ഏഴേകട്ടി യേശുവിൻ്റെ നാമത്തിൽ ഹാലലുയ്യ, നോട്ട് ലെസ് ദാൻ സെവൻ ടൈംസ്. യേശുവിൻ്റെ നാമം ഞാൻ പ്രാർത്ഥിക്കുന്നു, മടക്കി കൊടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ അപഹരിച്ചത് മടക്കി കൊടുക്കുക. ഹല്ലേലൂയ. ഗോലിയാത്തെ മടക്കി കൊടുക്കുക, ഫിലിസ്ത്യരെ മടക്കി കൊടുക്കുക, ഗാത്ത് വംശക്കാരെ മടക്കി കൊടുക്കുക. ഇസ്രായേൽ ജനത്തിന്, ഈ പ്രിയപ്പെട്ട ദൈവജനത്തിന് അവർക്ക് മടക്കി കൊടുക്കുക. അവരുടെ ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, ദൈവകൃപ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് മടക്കി കിട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മടക്കി കിട്ടുക യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. മടക്കി കിട്ടിയ സന്തോഷത്തിൻ്റെ കത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മടക്കി വരിക, മടക്കി തരിക. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ആത്മാവിന് അമൃതായി, ആശ്വാസത്തിനായി തീരട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം, നമ്മുടെ വായ്കൊണ്ട് അത് നമുക്ക് ഏറ്റുപറയാം, അനുഗ്രഹം പ്രാപിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മുടെ വിഷയത്തിനുമേൽ തൊടുവാൻ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അവസാനമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ, ധൈര്യപ്പെടുവാൻ, ബലപ്പെടുവാൻ, കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നന്ദി പറയുന്നു പിതാവേ. കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പിന്നെയും സഹായിക്കണമേ, പിന്നെയും ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൻ്റെ നടുവിൽ നിരാശകൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പോയേക്കാം, മതി കർത്താവേ, മതി, മതി കർത്താവേ, മതി എന്ന്. എന്നാൽ ഞങ്ങൾക്കിനിയും ഏറെ ദൂരം ഓടുവാനുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യുവാനുണ്ട്, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുവാനുണ്ട്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, വളരെ ഹൃദയഭാരത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളുണ്ട്. അവരുടെ വിഷയത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവേ, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. അവരോട് കരുണ തോന്നുമാറാകണമേ, അവരോട് മനസ്സലിയുമാറാകണമേ. അവരുടെ രോഗിയുടെ മേൽ കർത്താവെ അവിടുത്തെ അദൃശ്യകരം വയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം നൽകുമാറാകണമേ. മാനസികമായി ഭാരമനുഭവിക്കുന്നവർക്ക്, വ്യാകുലതയിലായിരിക്കുന്നവർക്ക് ദൈവമേ ധൈര്യം നൽകണമേ, അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻട്രൻസ് എഴുതി പുതിയ അഡ്മിഷനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത്, ദൈവം അവരെ അയക്കുന്ന സ്ഥാനത്ത് കർത്താവെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ദൈവം സഹായിക്കണമേ. നല്ല കോളേജുകളിൽ, നല്ല സ്കൂളുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ദൈവം സഹായിക്കണമേ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവമേ അവിടുന്ന് സാധിപ്പിച്ച് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കുഞ്ഞിൻ്റെയും കർത്താവെ ഒരു വിദ്യാർത്ഥിയുടെയും
വിദ്യാഭ്യാസം മുടങ്ങുവാൻ നഷ്ടപ്പെടുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാൻ ദൈവം അവരെ സഹായിക്കണമേ. വിവാഹപ്രായമെത്തിയിട്ട് അതിനെ കഴിയാതെ നിൽക്കുന്ന, അതിനെ സാഹചര്യമില്ലാതെ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണകളെ സ്വർഗത്തിലെ ദൈവം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ചലിക്കുമാറാകണമേ. ഹാലേലൂയ. ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചത് മുഖാന്തരം കർത്താവെ ഭയത്തോടെ ആയിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഭയത്തിൻ്റെ ദുരാത്മാവിനെ കർത്താവെ അവരിൽ നിന്ന് നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കുവാനില്ല എന്ന് സങ്കീർത്തനത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവെ, പ്രിയ സഹോദരങ്ങളിൽ നിന്ന് കർത്താവെ ഭയത്തിൻ്റെ ദുരാത്മാവ്, ഭയത്തിൻ്റെ ദുഷ്ടാത്മാവ് നീങ്ങിപ്പോകുമാറാകട്ടെ. അവരിൽ ധൈര്യം കൈവരുമാറാകട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ കർത്താവെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ കർത്താവെ അവിശ്വാസം നിമിത്തം ധൈര്യമില്ലാത്തത് നിമിത്തം മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. ഹല്ലേലൂയ. പത്രോസിനെ ഒന്ന് നോക്കുമ്പോൾ കർത്താവിനെ കണ്ടുകൊണ്ടിറങ്ങിയ പത്രോസ് വെള്ളത്തിലൂടെ നടക്കുവാനിടയായി തീർന്നു. എന്നാൽ ഹാലിൽ കർത്താവിൽ നിന്ന് അവൻ്റെ നോട്ടം മാറിയപ്പോൾ അവൻ ആഴത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. എങ്കിലും കർത്താവ് അവനെ കൈകളിൽ ചേർത്ത് നിർത്തിയതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, അവരുടെ കൈ പിടിക്കുമാറാകണമേ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, പ്രത്യാശയാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ജോലി നഷ്ടമായവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. കർത്താവേ, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് തക്ക സമയത്ത് ജോലി സാധ്യതകളെ ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനാസക്തിയിലായിരിക്കുന്നവരുണ്ട്, അവർക്കത് വിടുതൽ കൊടുക്കുമാറാകണമേ. ദുർമാർഗത്തിലേക്ക് പോയ തലമുറയെ ഓർത്ത്, മക്കളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവെ, വീട് വിട്ടിറങ്ങിപ്പോയ മക്കളെ ഓർത്ത്, അവരുടെ മടങ്ങിവരെ ഓർത്ത് കണ്ണുനീരോടെ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, അവരെ ദൈവം സഹായിക്കണമേ. ബുദ്ധി, ജ്ഞാനം, വിവേകത്താൽ ദൈവം അവരെ നിറയ്ക്കുമാറാകണമേ. ദൈവ ഭയത്തിൽ ജീവിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം രോഗികളായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അപ്പച്ചൻ്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. പൂർണ്ണ സൗഖ്യം അവർ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ട്, യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്, കർത്താവ് ഞങ്ങൾക്ക് തുണയായിട്ട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ധൈര്യം കെട്ടുപോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല, മടുത്തു പോകുകയില്ല, പിന്മാറിപ്പോകുകയില്ല. വിശ്വാസത്തിൽ നിലനിർത്തണം. പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിനീതമായി കേൾക്കുമ്പോൾ ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരോടു കൂടെയും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടു കൂടെയും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.